കർത്താവിൽ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്നവരെ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാനും പഠിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും കിട്ടിയിരിക്കുന്ന ഈ വലിയ സൗഭാഗ്യത്തിനായിട്ട് വചനമായ യേശുമ്പരാനെ ആദ്യം നമുക്ക് മഹത്വപ്പെടുത്താം. വചനമായവൻ തന്നെ നമുക്ക് വചനത്തെ ഗ്രഹിപ്പിച്ചു തന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനത്തിന് രണ്ട് മുഖങ്ങളാണുള്ളത്. ഒന്ന് എഴുതപ്പെട്ട വചനം, രണ്ട് ആത്മാവിൻ്റെ വചനം. എഴുതപ്പെട്ട വചനത്തിനെയാണ് ലോഗോസ് എന്ന് പറയുന്നത്. ലോഗോസ് എന്ന് പറഞ്ഞാൽ അലങ്കോലപ്പെട്ട അവസ്ഥയിൽ നിന്നും ഒരു ക്രമീകൃതമായ, ഒരു കൃത്യമായ ഭാവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ് ലോഗോസ്. അതാണ് എഴുതപ്പെട്ട വചനം. പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നില്ലേ, എല്ലാം ക്രമമായും ഉചിതമായും ചെയ്യുവി. നമ്മൾ ലോഗോസ് എന്ന് പറയുന്ന കാര്യം നമ്മളത് വായിക്കുകയും പഠിക്കുകയും ബുദ്ധിയിലാക്കുകയും ഒക്കെ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യണം. നമ്മളിതിനെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാനും പഠിക്കണം. എന്നാൽ അവിടെ നിന്നാൽ
ഇതിൻ്റെ ആത്മാവിനെ നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കുകയില്ല. ഇതിനപ്പുറത്ത് ഒരു ആത്മാവുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല, കർത്താവാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ എഴുതപ്പെട്ട വചനം, ആ വചനത്തിൽ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കണം. ആ വാതിൽ തുറന്നറിയേണ്ടത് കർത്താവാണ്. തുറന്നു കൊടുത്താൻ സന്നദ്ധരാകേണ്ടത് നമ്മളാണ്. നമ്മളതിൻ്റെ സന്നദ്ധത പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്, എന്താണ്? കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, അല്ലേ? ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. ഈ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ വാതിൽ തുറന്നു കൊടുക്കേണ്ടത്. എന്താ ഇതിനർത്ഥം? ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ ഗ്രഹിക്കുന്നത് കർത്താവ് പുറത്തുനിന്ന് വന്നു മുട്ടുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല. ഞാൻ നിങ്ങളിൽ വസിച്ചിരിക്കുന്നുണ്ട്. പരിശുദ്ധ മാമോദീസയിൽ പരിശുദ്ധാത്മാവിനാൽ രജിസ്റ്റേർഡ് ആക്കപ്പെട്ട, മുദ്രകുത്തപ്പെട്ട നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് വന്ന് മുട്ടേണ്ട കാര്യമില്ല. പിന്നെങ്ങനെയാണ്? നമ്മുടെ അകത്ത് തന്നെ കർത്താവിന് നമ്മൾ തുറന്നു കൊടുക്കാതെ വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അത് നമുക്കും കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അത് അവനവനും കർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ. അവിടെ തുറന്നു കൊടുക്കണം. അതായത് നമ്മളെ കീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ള ചില പാപ ബാഹുല്യങ്ങളുണ്ട്. ആ പാപ ബാഹുല്യത്തിന് നമ്മൾ കർത്താവിന് വഴി അടച്ചു വച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വാതിൽ അടച്ചു വച്ചിരിക്കുകയാണ്. അതാർക്കും കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല, ഉടയവനല്ലാതെ. കാരണം നമ്മളത് വെളിച്ചത്താക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിന് ഇടം കൊടുക്കാത്ത എന്തെല്ലാം വാതിലുകൾ ഞാൻ അടച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. ആ വാതിൽ തുറന്നു കൊടുക്കണം. അത് ഏത് വാതിലാണെന്നാലും അത് തുറന്നു കൊടുക്കുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവണം. നമ്മൾ നോയമ്പിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടച്ചു വച്ചിരിക്കുന്ന വാതിൽ തുറന്നു കൊടുക്കാതെ നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിച്ചാൽ അവിടെ അശുദ്ധിയെ വളർത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. ഓരോ പ്രായത്തിലുമുള്ള നമ്മുടെ ജീവിത അവസ്ഥയിൽ നമ്മൾ ഇന്നേ വരെ യേശു തമ്പുരാന് തുറന്നു കൊടുക്കാതെ വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയുള്ള മണ്ഡലങ്ങളിലേക്ക് ആ വാതിൽ കർത്താവിനെ തുറന്നു കൊടുത്തിട്ട് അവിടേക്ക് കയറാൻ പറയണം. നമ്മൾ ആവശ്യപ്പെടണം, എനിക്കു പറ്റുന്നില്ല, ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് വിമുക്തമാകുവാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളെ വിമുക്തമാക്കുവാനാണ് യേശു എമ്പുരാൻ കാൽവറിയിലേക്ക് കയറിയത്. നിനക്ക് നിന്നിൽ നിന്ന് തന്നെ മോചനം നേടുവാൻ സാധിക്കില്ല, നിന്നെ മോചിപ്പിക്കുവാനും നിനക്ക് സ്വാതന്ത്ര്യം തരുവാനും നിന്നെ നീതീകരിക്കുവാനുമാണ് ഞാൻ കാൽവറിയിലെ യാഗമായത്. പക്ഷെ ആ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കണം. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കർത്താവ് പുറത്തുനിന്നും വന്ന് മുട്ടുന്നു എന്നല്ല, അകത്ത് തന്നെ ഇരിക്കുന്ന കർത്താവിന് കയറാൻ പറ്റാത്ത ചില മണ്ഡലങ്ങൾ നമ്മൾ അടച്ചു വച്ചിരിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകലാൻ താല്പര്യമുണ്ടായിട്ടല്ല, ചില ജഡ അഭിലാഷങ്ങൾ മാറ്റിവെക്കുന്നത് നമുക്ക് പ്രയാസമായി തോന്നുന്നതുകൊണ്ട് അതവിടെ ഇരുന്നോട്ടെ, അത് കർത്താവ് അത്ര പരിഗണിക്കുകയല്ല, കാര്യമാക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പൂർണമായും അവനെ ഉൾക്കൊണ്ട് അവന്റെ സന്തോഷം ആസ്വദിക്കുവാനുള്ള സാധ്യത മങ്ങും. പ്രത്യേകിച്ച് നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നോയമ്പ് എന്ന് പറയുന്നത്
ഒരു ആനന്ദമാകുന്നത് എപ്പോഴാണ്? നൊയിമ്പ് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അയ്യോ നൊയിമ്പ് വരാൻ പോകുന്നുവല്ലോ എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത്, അതോ ഈ നൊയിമ്പ് വരുന്നു എനിക്കിനിയും കൂടുതൽ കർത്താവിൻ്റെ കൃപ, കൂടുതൽ കർത്താവിൻ്റെ ആ സാന്നിധ്യം, അവനുമായിട്ടുള്ള ബന്ധം, സംസാരം, ഇടപെടൽ, ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവിയിൽ വസിക്കുക എന്നാണ്. ഉപവിയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടെ നടക്കുക എന്നാണ്. കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് ഭംഗമുണ്ടാക്കാത്ത എല്ലാ കാര്യങ്ങളെയും അകറ്റി നിർത്തുവാൻ വേണ്ടി നമ്മൾ ചില ജഡീക മാനസിക ദൈവത്തിന് വിരോധമായ അഭിലാഷങ്ങൾ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ മാറ്റി നിർത്തുന്നത് നൊയമ്പ് അങ്ങോട്ട് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ തിരിച്ചു പിടിക്കാനല്ല, പാപം അകന്നു പോകാനാണ്. നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച കാര്യമാണെങ്കിലും വീണ്ടും പറയുകയാണ്, 1 പത്രോസ് 4 അധ്യായത്തിൽ 1 വാക്യത്തിൽ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കുന്നുണ്ട്, ആ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ ഇനി ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം മാനുഷിക ബലഹീനതകൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരത്രയാകയാൽ പാപം അവനിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നൊയമ്പിന്റെ ലക്ഷ്യമാക്കേണ്ടത്. നിങ്ങൾ ആരും നൊയമ്പ് നോറ്റിട്ട് എന്റെ മാനസികമായോ ജഡീകമായോ അഭിലാഷങ്ങൾ സാധിക്കുവാനുള്ള ഉപാധിയായിട്ട് ഇതിനെ ഒരിക്കലും കാണരുത്. അങ്ങനെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നില്ല, സഭ പഠിപ്പിക്കുന്നില്ല, കർത്താവട്ട് ആഗ്രഹിക്കുന്നുമില്ല. നമ്മുടെ നൊയമ്പുകൾക്കെല്ലാം ഒരുപാട് ബലഹീനതകളുണ്ട്, അത് കർത്താവിനറിയാം. നമ്മളിനി എത്ര ഉച്ചയും കുത്തി നിന്ന് നൊയമ്പെടുത്തെന്ന് പറഞ്ഞാലും നമ്മളുടെ നൊയമ്പൊന്നും ദൈവസന്നിധിയിൽ എന്താകില്ല. ഇത്രയും നാളും റോമർക്കെഴുതിയ ലേഖനം പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? നീതീകരണം കിട്ടുന്നില്ല. നമുക്ക് നീതീകരണം ലഭിക്കാത്ത കാര്യങ്ങളിലേക്ക് നീതീകരണം ലഭിക്കുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ഈ നൊയമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി 40 ദിവസം ഉപവസിച്ചു. ആ യോഗ്യതയിൽ ആ ഉപവാസത്തോടെ നമ്മൾ പങ്കാളികളാകുക, നമ്മളെപ്പറ്റി നമുക്കാവുന്ന രീതിയിൽ ആ ഉപവാസത്തോട് പങ്കാളികളാകുക. കാരണം പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാലത്തും അവരുടെ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും എത്ര പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാലും നീതീകരണം ലഭിക്കുകയില്ല. എടുത്തേ അപ്പോസ്തല പ്രവൃത്തികൾ 13:39. അപ്പോസ്തല പ്രവൃത്തികൾ 13:39. പൗലോസ് ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്നതിനിടയിൽ പറഞ്ഞിരുന്ന ഒരു വചനമാണ് എന്നെ ഇന്നലെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തന്നെ ഈ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് റോമർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം നമ്മൾ ഇന്ന് അല്പം പഠിക്കുവാൻ പോവുകയാണ്. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും, അതായത് മോശയുടെ ന്യായപ്രമാണത്തിലും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ഉണ്ട് അല്ലേ? മോശ ഉപവസിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഉപവാസം കൊണ്ടൊന്നും നിങ്ങൾക്ക് നീതീകരണം വരില്ല. അതുകൊണ്ട് വായിച്ചേ, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിലും വിശ്വസിക്കുന്ന ഏവനും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കർത്താവ് എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത് അല്ലേ? കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും അങ്ങനെ ഒരു വചനമുണ്ട്. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. സകല ജാതികൾക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. പക്ഷെ നീതീകരണം ലഭിക്കുന്നത് അവനിൽ വിശ്വസിക്കണം. അവൻ എല്ലാവർക്കും രക്ഷ കൊടുത്തിട്ടുണ്ട്, അത് വന്ന് എടുക്കണം. ആ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവനിൽ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇവിടെ വെച്ചിരിക്കുന്നു, ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾക്കത് ആവശ്യമാണ്, പണമാണെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും 10,000 രൂപയുടെ കെട്ടായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, നിറച്ചു വെച്ചിരിക്കുകയാണ്.
പതിനായിരം രൂപയുടെ ഒന്നും ഇഷ്ടം പോലെ എടുക്കണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എടുത്തോണ്ട് പോവാം, സൗജന്യമാണ്, ഞാനത് സമ്പാദിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നു. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റാത്തത്ര വിധത്തിലുള്ള പണം ഞാനിതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളവർ വന്ന് ഇത് എടുത്തുകൊണ്ട് പോയിക്കോളൂ, ആരെങ്കിലും വരാതിരിക്കുമോ? അത് മനസ്സിലാക്കിയാൽ ഇത് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരും. ഈ തിരിച്ചറിവ് ആത്മാവിൽ കിട്ടാൻ പ്രയാസമാണ്, ജഡത്തിൽ എളുപ്പമാണ്. കാരണം നീ ഞാൻ ആ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പം ഇല്ല, അങ്ങനെ എൻ്റെ ഇന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട, കിട്ടത്തുമില്ല. പക്ഷേ ഇതുണ്ടെന്ന് വിചാരിക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ എളുപ്പം അത് മനസ്സിലാവും. കാരണം നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുകയാണ്, അപ്പോൾ നിങ്ങൾ ഓടി വരുന്നു. ആത്മാവിൻ്റെ കാര്യം അങ്ങനെയല്ല, അകത്തെ കണ്ണുകൊണ്ടേ കാണാൻ പറ്റത്തുള്ളൂ, അത് വിശ്വസിക്കുന്നവനെ അത് കിട്ടത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് പരോസ്ലേഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്നുകൂടെ വായിച്ചേ, മോശയുടെ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ എന്നുള്ളത് യേശു ക്രിസ്തുവിനെ പറ്റി പൗലോസ്ലീഹ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആ സഭായോഗത്തിൽ. അപ്പോൾ ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ, അവനാലാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 40 ദിവസം നമ്മൾ ഉപവാസം എടുത്താൽ നമ്മളുടെ ഉപവാസം കൊണ്ടാണ് കർത്താവ് കൃപയാകുന്നതെന്ന് വിചാരിക്കരുത്, കർത്താവ് നോക്കേണ്ടി ഉപവസിച്ചിട്ടുണ്ട്. ആ ഉപവാസത്തോട് നമ്മൾ അവന്റെ ശരീരത്തിന്റെ സഭയായ അവന്റെ ഉപവാസത്തോട് പൂരിപ്പിക്കുകയാണ്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കൊലോസ്യർ 1:24 ഒരു വചനമുണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ആ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വചനമാണ്. അവിടെ ഒരു സംശയം വരാവുന്ന ഒരു വചനമുണ്ട്, വാക്കുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല അർത്ഥം. കർത്താവിന്റെ കഷ്ടാനുഭവം, അവന്റെ യാഗം എല്ലാം വളരെ അതുല്യമാണ്, യുണീക്കാണ്, ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. അവൻ ഒരിക്കലായിട്ട് യാഗം രക്താർപ്പിതമായി അർപ്പിച്ചു, എന്നിട്ട് രക്തരഹിതമായി അതിൻ്റെ മറുവശം അർപ്പിക്കുവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ ബലി എന്ന് പറയുന്നത്. ഒരിക്കലായിട്ട് യാഗം അർപ്പിച്ചതാണ് അത്, ശരീരത്തിൽ കർത്താവിന്റെ ശരീരത്തിൽ നിങ്ങൾക്ക് എടുക്കുവാൻ പറ്റാത്ത, അർപ്പിക്കുവാൻ പറ്റാത്ത ആ യാഗം നമുക്ക് നീതീകരണം തരുവാൻ വേണ്ടി, നമ്മളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി, നമുക്ക് സ്വർഗരാജ്യം തരുവാൻ വേണ്ടി, പുത്രസ്വീകാര്യം തരുവാൻ വേണ്ടി അവൻ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവൻ അർപ്പകനും സ്വീകർത്താവും പുരോഹിതനും എല്ലാം അവൻ തന്നെ, യാഗവസ്തുവും അർപ്പിക്കുന്നതിനും അർപ്പകനും സ്വീകർത്താവും എല്ലാം അവൻ തന്നെ. സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ ബലികളെ സ്വീകരിക്കുന്നവൻ, അർപ്പിക്കുന്നവനും അവൻ തന്നെ, ബലി വസ്തു അവൻ തന്നെ, സ്വീകരിക്കുന്നവനും അവൻ തന്നെ. ഇങ്ങനൊരു ബലി വേറെ ആർക്കും പറ്റില്ല, അത് യുണീക്കാണ്, ഒരു സംശയം വേണ്ട. സഭ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരിക്കലായിട്ട് യാഗം അർപ്പിക്കുന്നതുകൊണ്ട് ഇനി എന്തിനാണ് നിങ്ങൾ ബലി കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, മർക്കോസിന്റെ മാളിക മുറിയിൽ അപ്പവും വീഞ്ഞും എടുത്തിട്ട് അവൻ തന്നെയാണ് പറഞ്ഞത്, എന്ന് പറഞ്ഞു, ഇതെന്റെ ശരീരം, ഇത് എന്റെ രക്തം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. എന്റെ ശരീരം എന്നാ പറഞ്ഞു, ശരീരം പോലെയാകുന്നു എന്നൊന്നുമല്ല പറഞ്ഞാണോ, എന്റെ രക്തം പോലെയാകുന്നു എന്നാണോ പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, വളരെ ക്ലിയർ കട്ടാണ്. ഇതെന്റെ ശരീരം, എന്റെ ഈ ശരീരം, അതായത് ഇപ്പോൾ നിങ്ങൾ മുഖത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന എന്റെ ഈ ശരീരം നാളെ കാൽവരിയിൽ തകർക്കപ്പെടും. ബലി അർപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവപ്രസാദവും ദൈവകൃപയും സൃഷ്ടി മുഴുവൻ വ്യാപരിക്കപ്പെടണമെങ്കിൽ ബലികൾ അർപ്പിക്കപ്പെടണം. ബലിയിൽ കൂടി അനുരഞ്ജനമാണ്, ദൈവവും മനുഷ്യനുമായ അല്ലെങ്കിൽ സൃഷ്ടിയുമായുള്ള അനുരഞ്ജനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം
നമ്മൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ആണ്. സൃഷ്ടി നടന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ ഉള്ളിലാണ് അല്ലെ? ദൈവത്തിന് പുറത്തല്ല, ദൈവത്തിന് പുറത്തൊരു സ്ഥലമില്ല. ദൈവം ഒംനി പ്രസന്റ് ആണ്. ഒംനി പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒംനി പ്രസന്റ്, അതായത് എവിടെ ചെന്നാലും അവനുണ്ട്. സ്വർഗത്തിൽ ചെന്നാലും അവിടെ നീയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാലും അവിടെയും നിന്റെ കൈ എന്നെ വഴി നടത്തും. അപ്പൊ എവിടെ ചെന്നാലും ദൈവമുണ്ട്. അപ്പൊ സൃഷ്ടി നടന്നത് ദൈവത്തിന്റെ ഉള്ളിലാകിയാൽ ഈ സൃഷ്ടി ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇത് ബാലൻസ് ചെയ്ത് വിടണം. കാരണം ഇതിനെ ശുദ്ധീകരിച്ച് വിട്ടോണ്ടേ ഇരിക്കണം. നമ്മളൊരു ടാങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം അഴുക്കാകുകയാണെങ്കിൽ ആ ടാങ്ക് ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കത്തില്ലേ? എവരിഡേ അഴുക്കാകുവാണെങ്കിൽ നമുക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റുമോ? എവരിഡേ അത് ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ടാങ്കിന്റെ കാര്യം എടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കും, എന്നും ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. കിഡ്നി പ്രോബ്ലം ഉള്ള ആളിനെ നിങ്ങൾ മനസ്സിൽ കാണുക, അവന്റെ രക്തം അശുദ്ധമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എവരിഡേ ശുദ്ധീകരിക്കേണ്ടതാണെങ്കിൽ ശുദ്ധീകരിച്ചെങ്കിലേ പറ്റൂ, അല്ലാതെ ജീവിക്കാൻ പറ്റുമോ? എനിക്കറിയാവുന്ന എത്രയോ കിഡ്നി പേഷ്യൻസ് ഉണ്ട്, പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാ ദിവസവും ഡയാലിസിസ് നടത്തിക്കൊണ്ട്, എല്ലാ ദിവസവും, ഇല്ലെങ്കിൽ ആള് മരിച്ചു പോകും. കാരണം എന്താ? അശുദ്ധ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ അത് ശുദ്ധമാക്കപ്പെടണം. അപ്പൊ കിഡ്നിയുടെ ഫങ്ഷനിങ് നടത്തിക്കൊണ്ടേയിരുന്നില്ലെങ്കിൽ ശരീരത്തിനെ അത് ബാധിച്ച് ആള് മരിച്ചു എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ഉള്ളിലാണ് സൃഷ്ടി. ഇപ്പൊ സൃഷ്ടിയെ മൊത്തം ഒരു ഓർഗനായിട്ട് നിങ്ങൾ കാണുക, സൃഷ്ടി മുഴുവനായിട്ട് ഒറ്റ ഓർഗൻ കിഡ്നി. ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, മനുഷ്യരൂപത്തിൽ. അങ്ങ് വിചാരിക്കുക, ദൈവം മനുഷ്യൻ രൂപത്തിലൊന്നും അല്ലേ. നീ അങ്ങനെ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്, മനസ്സിലാക്കാൻ വേണ്ടി വിചാരിക്കുക. ദൈവത്തെ ഒരു മനുഷ്യരൂപത്തിൽ വിചാരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ സൃഷ്ടി എന്ന് പറയുന്നതാണ് ആ കിഡ്നി എന്ന് വിചാരിക്കുക. അത് ഡാമേജായി. ഡാമേജ് ആവുമ്പോൾ ഇതിനെ നന്നാക്കണം. തൽക്കാലം അതിനുള്ള മാർഗം ഡയാലിസിസ് മാത്രമാണ്, പുതിയ രക്തം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഡയാലിസിസ് പ്രോസസ്സ് എല്ലാ ദിവസവും ചെയ്യണം. ഇതിനെയാണ്, ഈ ഡയാലിസിസ് പ്രോസസ്സിംഗാണ് ബലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ബലിയാവുന്നത് അവിടെയാണ്. അത് എല്ലാ സമയവും ഇത് അർപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക, എവിടെയെങ്കിലുമൊക്കെ, എല്ലാ സെക്കൻഡ്സിലും. നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകം അല്പമെങ്കിലും ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ കർത്താവ് കൽപ്പിച്ച രീതിയിലുള്ള ബലി അനുഷ്ഠിക്കുമ്പോൾ ഇത് അനുരഞ്ജനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തു ഏക മധ്യസ്ഥനും ആവുന്നത്. കാൽവറയിലെ ഏക ബലി അതാണ്. എന്നാൽ അത് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റില്ല, ആർക്കും അത് അനുഷ്ഠിക്കാൻ പറ്റില്ല. എന്നാൽ ആ ബലി അനുഷ്ഠിക്കുന്നതിന് മുമ്പ് കർത്താവ് ഒരു പെസഹ പ്രത്യേകമായി താൻ കൊണ്ടാടി. അത് യഹൂദന്മാരുടെ പെസഹ അല്ലായിരുന്നത്. യഹൂദന്മാരുടെ പെസഹ എന്നാണ് വരുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാലേ അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. യഹൂദന്മാരുടെ പ്രധാന പെരുന്നാൾ എന്നായിരുന്നു അറിയാം? പെസഹ എന്നായിരുന്നു? അല്ല, എല്ലാരും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ സ്ലീഹായുടെ ലേഖനം സൂക്ഷിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. പിറ്റേന്ന് ശാബതും അത് വലിയതും ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പലയിടത്തുണ്ട് റെഫറൻസസ് ഉള്ളത്. നമ്മളത് അത് തന്നെ പഠിക്കാൻ ടോപ്പിക് ഉണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് പെസഹായുടെ പ്രധാന പെരുന്നാൾ ആ ശാബത ദിവസമായിരുന്നു, അതായത് കർത്താവിനെ ക്രൂശിച്ചതിന്റെ പിറ്റേന്ന്. അതുകൊണ്ടാണ്, പെരുന്നാൾ ആയതുകൊണ്ടാണ് ഇനി അന്ന് മരത്തിന്മേൽ ഒരുത്തനും തൂങ്ങിക്കിടക്കാൻ പാടില്ല, എല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി ആ ബെൻഹിന്നോം താഴ്വരയിലേക്ക് തള്ളും. ബെൻഹിന്നോം താഴ്വര കേട്ടിട്ടുണ്ടല്ലോ, കേട്ടോ? തലയോടിടം, അതിന്റെ മുകളിലാണ് കർത്താവിനെ രണ്ട് കള്ളന്മാരുടെ മധ്യേ ക്രൂശിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവർ മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരം ഇങ്ങ് വലിച്ചു പറിച്ച് ആ ഒരു താഴ്വരയിലേക്ക് തള്ളും. അവിടെ കിടന്ന് അഴുകി ചീഞ്ഞ് പുഴുത്ത് പുഴുക്കളും വരും. പുഴുക്കളൊക്കെ വരുമ്പോഴത്തേന് ഈ അവിടെ ജോലിക്കാരുണ്ട്, അവരിതിനെ കത്തിക്കും.
ഈ പ്രോസസ്സ് എന്നും നടന്നുകൊണ്ടിരിക്കുക, എവറി ഡേ. കാരണം ഒരുപാട് പേരെ ഇവർ ക്രൂശിക്കുന്നുണ്ട്. പീലാത്തോസിന്റെ കാലത്ത് തന്നെ 5000 പേരെ ക്രൂശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം കത്തിക്കും, ആ കത്തിപ്പോകത്തിൽ പുഴുവരും. അതിനെയാണ് കർത്താവ് നരകത്തോടെ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും. ഇതിനകത്തെ പുഴു ചാകത്തുമില്ല, തീ കിടത്തുമില്ല, അതുമായിട്ട് നരകത്തെ ഉപമിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ കാൽവറിയിൽ കർത്താവ് സമർപ്പിച്ച ഈ യാഗം തന്റെ ശരീരത്തിൽ നിർവഹിച്ചത് അതുല്യമായ ഒന്നാണ് ആരും നിർവഹിക്കേണ്ട. എന്നാൽ തലേന്ന് സന്ധ്യയ്ക്ക് ഒരു പെസഹ അവൻ അനുഷ്ഠിച്ചു. ആ പെസഹയെ പറ്റി കർത്താവ് പറയുന്നത്, ഈ പെസഹ നിങ്ങളോടുകൂടെ ഒത്ത് അനുഭവിക്കേണ്ടതിന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. കാരണം സാധാരണ പെസഹ പോലല്ല. യഹൂദന്മാർ പെസഹ പെരുന്നാളിന്റെ തലേന്ന് 3 തലേ ദിവസം മുഴുവൻ, 3 പറഞ്ഞാൽ ആ ദിവസം മുഴുവനുമാണ് ആടുകളെ അറുക്കുന്നത് ദേവാലയത്തിൽ. യെരുശലേം ദേവാലയത്തിൽ അന്ന് ചോരപ്പുഴ ഒഴുകും. ഏകദേശം 200,000 ആടുകളെ, കുഞ്ഞാടുകളെ അറുക്കുമായിരുന്നു. അപ്പോൾ പെസഹ ശനിയാഴ്ചയാണെങ്കിൽ തലേ വെള്ളിയാഴ്ച യെരുശലേം ദേവാലയത്തിൽ ഉച്ചയ്ക്ക് ശേഷം ആടുകളെ അറുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവ് ഇവിടെ കാൽവറിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. സമയമൊക്കെ വളരെ കൃത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോഴേ അത് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും ശ്രദ്ധിച്ച് അത് പഠിച്ചെങ്കിലേ മനസ്സിലാവൂ, പഠിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. വെറുതെ വായിച്ചു വിട്ടാൽ മനസ്സിലാവത്തില്ല. എന്നിട്ട് പെസഹ സന്ധ്യയിൽ, അതായത് കർത്താവ് അനുഷ്ഠിച്ച പെസഹ സന്ധ്യയിൽ, കർത്താവിനറിയാം യെരുശലേം ദേവാലയത്തിൽ കുഞ്ഞാടുകളെ അറുക്കുന്ന സമയത്ത് താനും അറുക്കപ്പെടും, തന്റെ ജീവൻ പോവും. ശിഷ്യന്മാർക്കൊന്നും അത് അറിയത്തില്ല, ഇവർക്കൊന്നും അറിയത്തില്ല. ഇവരെന്തോ ഒരു മീല് കഴിക്കുന്നു, പെസഹ മീലാന്ന് കർത്താവ് പറയുന്നു. കർത്താവിനെ പൂർണ്ണമായും അവർ വിശ്വസിക്കുന്നുകൊണ്ട് ആ പെസഹ നിങ്ങളോടൊത്ത് കഴിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. കാര്യം എന്താണ്? കാര്യം എന്താണ്? അങ്ങനെ അത്യധികം ആഗ്രഹിക്കാൻ കാര്യം എന്താണ്? അവിടെയാണ് പുതിയ പെസഹ സ്ഥാപിക്കാൻ പോകുന്നത്. ഇത് നടന്നെങ്കിലേ പറ്റൂ. നാളെ നടക്കില്ല, നാളെ ഞാൻ അറക്കപ്പെടും എന്നുള്ളത് കർത്താവിനറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ, പിതാവിന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഇത് മുഴുവൻ. കർത്താവ് തന്നെയാണ് കർത്താവിന്റെ പീഡാനുഭവം പ്ലാൻ ചെയ്യുന്നത്, അല്ല യഹൂദന്മാരല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. യഹൂദന്മാരല്ല വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരല്ല കർത്താവിന്റെ ക്രൂശീകരണം മാസ്റ്റർ പ്ലാനിങ്, കർത്താവ് തന്നെയാണ്. അതിനുവേണ്ടി അവന് ഒരുങ്ങി 6 മുമ്പേ ബഥാന്യയിലെ ഗ്രാമത്തിൽ ലാസറിന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് അതിന്റെ തലേ വെള്ളിയാഴ്ച മുതൽ. എന്നിട്ടെല്ലാം പ്ലാൻ ചെയ്യുകയാണ്, എല്ലാം പ്ലാൻ ചെയ്യുക. ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, നാളെ നിങ്ങളൊരു കഴുതയെ കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം. അതിന്റെ ഉടമസ്ഥനെയൊക്കെ ഇവരറിയാതെ കർത്താവ് നേരത്തെ പോയി പറഞ്ഞ് അവനോട് താക്കീത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ശിഷ്യന്മാർ വരും, അവരോട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സംശയമുണ്ടായാൽ ഗുരു ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന അവരടുത്ത് ഈ കഴുതയെ കൊടുത്തു വിടണം. പെസഹ ആചരിക്കാൻ വേണ്ടി ശിഷ്യന്മാരോട് പറയുകയാണ്, എവിടെ ആചരിക്കണം? ഇത് പാത്തും പതുങ്ങിയും വേണം ചെയ്യാൻ, വേറൊരാൾ അറിയുകയും ചെയ്യരുത്. ആരാണെന്ന് അറിയാമോ? ആരാണ് അറിയാതെ ഇരിക്കേണ്ടത്? യൂത അറിയരുത് എവിടെയാണ് നടക്കുന്നതെന്ന്. പെസഹായ്ക്ക് ആളുണ്ടാവണം, പക്ഷെ ഇത് എവിടെ നടക്കണമെന്നുള്ളത് യൂത അറിയരുത്, ഇവനൊറ്റ. അതുകൊണ്ട് കർത്താവ് വളരെ ബുദ്ധിപൂർവം ഒരാളെ നേരത്തെ വിളിച്ചറിയും ചെയ്തു, നീ ഇന്ന ദിവസം ഇന്ന വഴി കുടം കൊണ്ട് നടന്നു പോകണം. അപ്പൊ എന്റെ ശിഷ്യന്മാര് പുറകെ വരും, നീ നടന്ന് മർക്കോസിന്റെ മാളിലേക്ക് പോകണം,
ശിഷ്യന്മാരും നിന്റെ പുറകെ വന്നോളും. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എരിശീമിൽ കൂടി യാത്ര പോകുമ്പോൾ കുടഞ്ചു മൂന്നുകൊണ്ട് ഒരാൾ പോകും, അയാളുടെ പിന്നാലെ വെക്കോണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത് നടക്കണം? എങ്ങനെയെങ്കിലും കർത്താവിന് പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങി പിടിക്കും. വളരെ ബുദ്ധിപൂർവം ആരും കാണാതെ ഇത് രഹസ്യമായി അനുഷ്ഠിക്കപ്പെടേണ്ടതും എന്നിട്ട് ഇതുവരെയുള്ള പെസഹായുടെ നിയമങ്ങൾ മാറ്റി പുതിയ പെസഹ ആചരിക്കേണ്ടതും അത് അവന്റെ ശരീരം തന്നെ നമുക്ക് വിഭജിച്ചു തരുന്നതിന്റെ ഭാഗമായി ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് അന്നുവരെ ഇല്ലാത്ത അപ്പം എടുത്ത് പെസഹായുടെ മീലിന് വെച്ചുകൊണ്ട് കയ്യിലെടുത്ത് അപ്പവീഞ്ഞോളെ വാഴ്ത്തി, എന്റെ ശരീരമാകുന്നു ഇത്, എന്റെ രക്തമാകുന്നു ഇത് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യണം. ഇത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ബലി. മറ്റേത് കർത്താവ് നമുക്ക് വേണ്ടി അർപ്പിച്ച ബലി, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുന്ന ബലികളെല്ലാം നീതീകരിച്ച് പൂർത്തീകരിക്കുവാൻ വേണ്ടിയും നമ്മൾ അനുഷ്ഠിക്കുന്ന ഉപവാസങ്ങളും ആരാധനകളും പ്രാർത്ഥനകളും എന്തെല്ലാം ദൈവിക കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നോ അതെല്ലാം നീതീകരിക്കപ്പെടുവാൻ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് ഒരു തവണ സർവ പൂർത്തീകരണമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഭാഗവാക്കാവുകയാണ് ചെയ്യുന്നത്, വേറൊന്നുമല്ല. നമ്മളൊരു വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ കർത്താവിന്റെ ബലിയോട് ചേരുക എന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ ആ കാൽവറിയിലെ ബലിയോടും ചേരുന്നുണ്ട്, അവൻ അനുഷ്ഠിക്കാൻ പറഞ്ഞ ആ ബലിയോടും ചേരുന്നുണ്ട്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണിത്. അതിലൊരു വശം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലായിട്ട് യാഗമായിട്ട് സമ്പൂർണമായിട്ട് അർപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ഇപ്പുറത്ത് അതേ യാഗം അതേ കൃപ, ഞാൻ കാൽവറിയിൽ എന്റെ ജഡം ിൽ ഞാൻ സഹിച്ച് നിങ്ങൾക്ക് തന്ന അതേ കൃപ, ഒട്ടും കുറയില്ല, ഒട്ടും കുറയാത്ത അതേ കൃപ രക്തരഹിതമായി നിങ്ങൾ അർപ്പിക്കുമ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് തരും. അതാണ് രക്തരഹിതമായിട്ട് ഞാൻ നിങ്ങളത് അർപ്പിക്കുമ്പോൾ അത്രയും കൃപ നിങ്ങൾക്ക് തരും. അതാണ് വിശുദ്ധ കുർബാനയിലെ സംബന്ധം എന്ന് പറയുന്നതിന് പങ്കാളിത്തം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ഇത് പാർട്ടിസിപ്പേറ്റ് അല്ല, പാർട്ടേക്കിംഗ്. ചുമ്മാ ഒന്ന് സംബന്ധിച്ചിട്ട് പോവുകയല്ല, നമ്മളതിൽ പങ്കാളികളാകുകയാണ്. കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് അനുരൂപപ്പെട്ട് പങ്കാളികളാകണം. പഴയ നിയമത്തിലെ യാഗങ്ങൾ ജഡീക ശുദ്ധി വരുത്തുവാൻ വേണ്ടിയുള്ളതായിരുന്നു. പുതിയ നിയമത്തിലെ യാഗങ്ങൾ ജഡീക ശുദ്ധി മാത്രമല്ല ആത്മാവിന്റെയും ജഡത്തിന്റെയും സർവശുദ്ധീകരണത്തിനുമാണ് എന്ന എബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും, ആ വാക്യം കണ്ടുപിടിച്ച് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും പശുക്കളുടെ മേൽ തളിക്കുന്ന ഒൻപതാം അധ്യായം 13-ാം വാക്യമാണെന്നാണ് എന്റെ ഓർമ്മ. ആണോ വാക്യം എന്ന് പറഞ്ഞത്? 13, അത് തന്നെ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും, അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സംഖ്യാപുസ്തകം 19-ാം അധ്യായം. സംഖ്യ 19:17 വായിക്കാമോ? സംഖ്യാപുസ്തകം 19-ാം അധ്യായം. അശുദ്ധനായി തീർന്നതിന് വേണ്ടി പാപയാഗം എന്ത് ചുട്ട ഭസ്മവും എടുത്ത് പാത്രത്തിലിട്ട്, ആ അതെ എന്ന് പറഞ്ഞാൽ അന്ന് അതിനെ ദഹിപ്പിച്ച് അതിന്റെ ഭസ്മം എടുത്തിട്ട് മലിനമാക്കപ്പെട്ടവരുടെ മേൽ തളിക്കും. അപ്പോൾ അത് അവർക്ക് ജഡശുദ്ധി വരും എന്നുള്ള ക്രമമായിരുന്നു മോശ ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പൊ പൗലോസ്ലിഹ പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനമാക്കപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ
നിത്യാത്മാവിനാൽ തന്നെത്താനെ നിഷ്കളങ്കനായി ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുയേശുവിന്റെ രക്തം ബാക്കി വായിക്കൂ. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ കർത്താവിന്റെ കാൽവറിയാഗം ഒരു വശത്ത് തന്റെ ജഡത്തിൽ അർപ്പിക്കപ്പെട്ട് ലോകത്തിന് വേണ്ടി തന്റെ രക്തവും വെള്ളവും മുഴുവൻ ശരീരത്തിൽ നിന്ന് ഊറ്റിക്കളയ്ക്കുമ്പോൾ ഇപ്പോ ഇപ്പുറത്തെ വശത്തെ ആ നാണയത്തിന്റെ ഇപ്പുറത്തെ വശത്ത് അതേ ശരീര രക്തങ്ങൾ നമ്മൾ കൈകളിൽ എടുത്ത് ആഘോഷിച്ച് അത്രയും കൃപ ഈ സൃഷ്ടിയിന്മേൽ വ്യാപരിക്കപ്പെടുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ട് അനുരഞ്ജനപ്പെടുന്നു. അങ്ങനെ സൃഷ്ടിയിൽ മുഴുവനും ബലികൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഇവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ട് അല്ലേ? ലോകത്തെല്ലായിടത്തുമായിട്ട് ഓരോ സെക്കൻഡിലും ഒരു ദിവസത്തിൽ 24 hours ഓരോ സെക്കൻഡിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ബലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറങ്ങാത്ത രാജ്യങ്ങളിൽ ഇതുപോലെ എല്ലാ സഭകളുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ബലി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്നതാണ്. അത് കർത്താവ് സ്ഥാപിച്ച പുതിയ പെസഹ കർത്താവിന്റെ ബലിയോട് സമമാണ്, ഒട്ടും കുറവല്ല, ഒട്ടും കൂടുതലുമല്ല, അതേ ബലി തന്നെ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ കർത്താവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഉയർപ്പിനോടൊക്കെ അനുരൂപപ്പെട്ട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. അത് ആത്മാവിൽ സംബന്ധിക്കുന്നവനെ മനസ്സിലാകത്തുള്ളൂ. ലോഗോസിൽ നിന്നാൽ അത് പിടികിട്ടത്തില്ല. ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട് ലോഗോസ്. ഇത് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ, വാതിൽ തുറന്ന് കയറണമെങ്കിൽ, കയറിക്കഴിഞ്ഞാൽ ഈ ലോഗോസ് എന്നുള്ളത് ആത്മാവായിട്ടങ്ങ് മാറും. എന്ന് പറഞ്ഞാൽ അതിന് ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്ന റേമ എന്നൊരു പദമാണ്, റേമ. ആ റേമ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അത് നമ്മളോട് സംസാരിക്കും, അത് നമ്മളോട് ഇടപെടും, അത് നമ്മളെ വഴി നടത്തും. വചനം നമ്മളെ വഴി നടത്തുന്ന അപ്രകാരമാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിക്കണം. അത് ഒരു ആനന്ദമാകണം. എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് എൻ്റെ വാസം, എന്നെ ശുദ്ധീകരിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ഒരുപാട് ഒരു എന്താ പറയുന്നത് ഭാരങ്ങളുണ്ടാവും. അതവിടെ ഇരുന്നോട്ടെ, ആ ഭാരം വെച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. ഒന്നുമല്ലെങ്കിൽ ഇനി ശിക്ഷയാണെങ്കിൽ പോലും അപ്പനല്ലേ ശിക്ഷിക്കുന്നത്, അപ്പൻ്റെ മടിയിലല്ലേ എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ഇനി എടുക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മളെ പതിയെ ഇതെല്ലാം തീർത്ത് ശുദ്ധീകരിച്ച് തൻ്റെ ഉള്ളിലാക്കി പ്രതിഷ്ഠിക്കും. അതുകൊണ്ട് വാതിൽ തുറന്നു കൊടുക്കേണ്ട ഏതെല്ലാം മേഖലകളുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി അനുതപിച്ച് കുമ്പസാരിച്ച് നോയമ്പിലേക്ക് പ്രവേശിക്കണം. നോയമ്പെടുക്കുന്നതിന് മുമ്പായുള്ള ഈ ദിവസങ്ങളിൽ നോയമ്പെടുക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു മെത്രാപ്പൊലിത്തയെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്നില്ല, കാലം ചെയ്തു പോയി. അദ്ദേഹം വലിയ നോയമ്പെടുക്കുന്നതിന് 3 ദിവസം മുമ്പ് ഉപവസിക്കും. 3 ദിവസം ഉപവസിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നോയമ്പെടുക്കുവാനുള്ള ശക്തി കിട്ടുവാൻ വേണ്ടി. കാരണം ഇതൊരു നിസാര കളിയല്ല, ഇത് പിശാചിനോടുള്ള യുദ്ധമാണ്. നമ്മുടെ ജീവിത അഭിലാഷങ്ങളെ, വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കുകയാണ്. മാറ്റിവെച്ചിട്ട് തിന്മയെ അകറ്റുകയാണ്, തിന്മയെ തള്ളി നന്മയെ സ്വീകരിക്കുകയാണ്. ഈ തിന്മയെ തള്ളുന്നത് നോയമ്പ് കാലങ്ങളിൽ മാത്രമല്ല, തള്ളുവാനുള്ള ഇനിയും ഒരു ശക്തി നമ്മൾ നേടിക്കഴിഞ്ഞാൽ ആ ശക്തി ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിലായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റോമർ കെഴുതിയ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തില്ലല്ലേ. കൊലോസ്യർ 1:24 ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്
ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് സഭയിൽ എൻ്റെ ജഡത്തിൽ സഭയായ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് എന്തെങ്കിലും കുറവുണ്ട് എന്ന് തോന്നിപ്പോകും. ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് മനസ്സിലായില്ല. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ നിന്ന് അതിനൊരു കുറവില്ല. കുറവായുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതിന് നമ്മൾ പങ്കാളികളാകുവാൻ വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ജഡത്തിൽ പൂരിപ്പിച്ച് നമ്മളത് നിവർത്തിച്ച് നമുക്ക് കിരീടം തരുവാൻ വേണ്ടി വിട്ടിട്ട് പോയിട്ടുണ്ട്. കർത്താവ് കാൽവറിയിൽ എന്തിനെയാണ് തകർത്തത്? സർപ്പത്തിൻ്റെ തലയാണ് തകർത്തത് അല്ലേ? സർപ്പം ഇപ്പോഴും വളരെ ശക്തിയുള്ള വെളിപാട് പുസ്തകം 12:4, അതുപോലെ തന്നെ എടുത്തെ വെളിപാട് പുസ്തകം 12:4. അതിൻ്റെ വാൽ, ഏതിൻ്റെ വാൽ? 3:3 വായിക്കണം. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണാ, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വലിച്ചിഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. 9:11 വായിച്ചു, 10 മുതൽ വായിക്കണം. 9:10 തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ ഉള്ള ശക്തി വാലിൽ ഉണ്ടായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവൻ എന്നും പേർ. അതായത് ഞാൻ അവിടെ പറയുവാൻ കാര്യം, അഗാധ ദൂതൻ ഈ സർപ്പങ്ങളെല്ലാം യോർദാൻ നദിയിലെ മറഞ്ഞു കിടക്കുന്ന സർപ്പത്തെപ്പറ്റിയുള്ള പ്രബോധനം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ അഗാധത്തിലാണ് ഈ സർപ്പങ്ങളെ ബന്ധിച്ചിരുന്നത്. മത്തായിയുടെ സുവിശേഷം 8:28 ഈ പന്നിക്കൂട്ടങ്ങളിലേക്ക് തിന്മയുടെ ശക്തിയെ അയക്കുമ്പോൾ ആ പന്നിക്കൂട്ടങ്ങൾ കടലിൽ ചെന്ന് കടുംതൂക്കുകളായി മുങ്ങിച്ചെത്തു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് ആഴത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മഹാതിന്മയുടെ ശക്തിയാണ്. 11:17 എന്ന് വായിച്ച് വെളിപാടിന്റെ പുസ്തകം തന്നെ 11:17. ഏഴാം വാക്യം അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയുകയും ചെയ്തു. അത് അത്രയും ഭാഗം വായിച്ചിട്ട് നമുക്ക് അർത്ഥം പറയാൻ പറ്റില്ല. അതിന്റെ മുഴുവൻ വായിച്ചാലേ അതിന്റെ പൂർത്തീകരണം വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ തിന്മയുടെ ശക്തി എപ്പോഴും ആഴത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യോർദാൻ നദിയിൽ മറിഞ്ഞു കിടക്കുന്ന മഹാസർപ്പത്തിന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ള ഘോഷത്തോടുള്ള പ്രഖ്യാപനത്തെ പറ്റിയുള്ള ഒരു പ്രാർത്ഥന പിതാക്കന്മാരുടെ ദനഹാ പെരുന്നാളിൽ എഴുതിയിട്ടുണ്ട്. അതായത് കർത്താവ് യോർദാൻ നദിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവിടെ മറിഞ്ഞു കിടന്ന മഹാസർപ്പത്തിന്റെ തലയെ ചവിട്ടിക്കൊണ്ട് ഞാനടാ വന്നിരിക്കുന്നത് നിന്നെ തകർക്കുവാനെന്ന് അവന് വെളിപാട് കൊടുത്തത് അപ്പോഴാണ്. അതുവരെയും പിശാചിന് പോലും അറിയത്തില്ല, ഒരുത്തം വന്നിട്ടുണ്ടെന്നേ അറിയത്തുള്ളൂ, എവിടെ ആരാന്നും അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ ഹേരോദാവിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞത്. അറിയാമായിരുന്നെങ്കിൽ ആ ഒറ്റ കുഞ്ഞിനെ കൊന്നാ പോരായിരുന്നു. അങ്ങനെ പലരെയും കൊന്നൊടുക്കി നോക്കി, ഒന്നും ഏറ്റില്ല. പക്ഷേ സമയമായപ്പോൾ അതിനാണ് കാലത്തികവിൽ എന്ന് പറയുന്നത്. കാലത്തികവിൽ അവന്റെ തല ചവിട്ടിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം യോർദാൻ നദി നടന്നിട്ടുണ്ട്. ഓട്ടെ, അപ്പോൾ ഈ വാലിന് ഇത്രയും ശക്തിയുണ്ട് അല്ലെ? അവന്റെ ശക്തി ഇത്രയുമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് നിങ്ങളൊരു വലിയൊരു ഭീകരമായൊരു വാലൊക്കെ മനസ്സിൽ കണ്ട് ഇങ്ങനെ നക്ഷത്രങ്ങളെല്ലാം ചുറ്റുന്ന അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന തിന്മയുടെ ശക്തിയുടെ വ്യാപാരത്തിന്റെ ശക്തിയെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഈ ലോകത്തെ നിങ്ങൾ നോക്കിക്കൊള്ളൂ, വെറുതെ നോക്കിയാൽ മതി.
എല്ലായിടത്തും ചതി, വഞ്ചന, ദുഷ്ടത, തിന്മ, പാപം, നിഗളിപ്പ്, അഹങ്കാരം, കൊല, വ്യഭിചാരം, ജടികാസക്തി എന്നിവ കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ഒരു വിശുദ്ധിയുടെ ആത്മാവ് പല്ലസിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന്റെ ശക്തി ഇത്രമാത്രം ഉണ്ട്. എന്തുകൊണ്ട്? കാൽവറയിൽ ഇതെല്ലാം തകർത്തതല്ലേ? തിന്മയെ മുഴുവൻ തകർത്തതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തി, തിന്മയുടെ ശക്തി ലോകത്തിൽ വ്യാപരിക്കുന്നത്? ഇപ്പം വചനം പറയുമ്പോൾ തന്നെ അതിനെ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ ആഴത്തിലുള്ള ദൈവീക വ്യാപാരങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. അത് ദൈവം അതിനനുവദിക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ വിരുദ്ധമായി എന്നെ അസഭ്യം പറയുന്ന അനേകരുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു കൃപയിൽ നമ്മൾ ആഴത്തിലേക്ക് നീന്തിപ്പോയാലേ ദൈവം ഇത് വെളിച്ചത്താക്കി തരത്തുള്ളൂ. ഇത് എഴുതപ്പെട്ടതല്ലല്ലോ, കാരണം അത് ലോഗോസാണ്. ലോഗോസ് മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ. എഴുതപ്പെട്ടതല്ലാതെ ആത്മാവിന്റെ വചനങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ഈ ലോഗോസിൽ കൂടി, ലോഗോസ് എന്ന വാതിൽ കൂടി കയറി അതിന്റെ ഉള്ളിലെ ആത്മാവിനെ കൊത്തിയെടുക്കണം. ഇപ്പൊ വാങ്ങിപ്പേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ പറ്റി 3 ക്ലാസ്സുകൾ എടുത്തല്ലേ. ഇപ്പോഴും ആൾക്കാർക്ക് സംശയമാണ്, അത് മനസ്സിലാവുന്നില്ല. അത് ചിലർക്ക് മനസ്സിലാകത്തില്ല. കർത്താവ് ഇത് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു കൊടുത്തിട്ട് പോലും ചിലർക്ക് മനസ്സിലാവുന്നില്ല. അവർ പിന്നെയും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിട്ട് ഇത് ശിശുവിൻ്റെ ആത്മാവുള്ളവൻ എന്തും സ്വീകരിക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്നവനും എന്തിലും ദൈവത്തെ ആശ്രയിക്കുന്നവനുമാണ് ശിശുവിൻ്റെ ആത്മാവുള്ളത് അല്ലേ. ഒരു ശിശുവിന് ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പനെ അമ്മയെ ആശ്രയിക്കാതെ അവന് ജീവിക്കാൻ പറ്റില്ല, പറ്റില്ല. ദൈവത്തോടുള്ള ആശ്രയത്വം ആ തലത്തിലെത്തിയെങ്കിൽ മാത്രമേ കർത്താവ് വചനങ്ങളുടെ പ്രകാശനം നമുക്ക് തരികയുള്ളൂ. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാവുന്നു. അപ്പൊ ആ വികാസനം നടക്കണം, അല്ലെങ്കിൽ അത് ലോഗോസായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കും. 10 പേരോട് നമുക്ക് ദീർഘമായ കുറെ വാക്യങ്ങളൊക്കെ പറയാം, ഞാൻ വേദവസം പഠിച്ചിട്ടുണ്ടെന്ന് പറയാം, ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാം, പക്ഷേ റേമയില്ല, ആത്മാവില്ല. ആത്മാവില്ലാത്ത വചനങ്ങൾ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ആത്മാവില്ല. പഠനങ്ങളുണ്ട്, ചിന്തകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, കഥകളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? ആത്മാവില്ല. അതാണ് റേമ. അതിലേക്ക് ചെല്ലുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുകയും അതിനായിട്ട് കർത്താവിനോട്, വചനമാകുന്നവനോടുകൂടെ തന്നെ ഇരുന്ന് വായിച്ചെങ്കിൽ മാത്രമേ വെളിപ്പെടുത്തി തരത്തുള്ളൂ, വെളിപാടുകൾ ഉണ്ടാവണം. അപ്പോൾ ഈ വാലിന് ഇത്രയും ശക്തിയുണ്ട്. കർത്താവ് കാൽവറിയിൽ എന്താണ് ചെയ്തത്? സർപ്പത്തിന്റെ തലയെ തകർത്തു. കാരണം ഈ വാലിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ തലയ്ക്ക് എന്തുമാത്രം ശക്തിയായിരിക്കും എന്ന് ആലോചിച്ചു നോക്കി. വാലിന്റെ ശക്തിയെ പറയുന്നത്, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചുഴറ്റി കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയും ലോകത്ത് തിന്മ വ്യാപരിക്കാം, വ്യാപരിച്ചിട്ടും വ്യാപരിച്ചിട്ടും ഇതിന്റെ ശക്തി കൂടി വരികയാണ്. ഇതൊരു നാശത്തിലേക്കുള്ള തുടക്കമാണ്, വലിയ നാശം. അങ്ങനെ തിന്മയെ സമ്പൂർണമായിട്ട് നശിപ്പിക്കപ്പെടുന്ന ദിവസമാണ് കർത്താവിന് രണ്ടാമത്തെ വരവെന്ന് പറയും. അതിനായിട്ട് നമ്മൾ നോക്കി പാർക്കുന്നത് കാൽവറിയിൽ തല തകർക്കപ്പെട്ടു. പക്ഷേ സർപ്പത്തിന്റെ അനാറ്റോളജി, അല്ലെങ്കിൽ എന്താ അതിന്റെ മലയാളം, ശരീരശാസ്ത്രം, ജന്തുശാസ്ത്രം, അല്ലെങ്കിൽ ശരീരശാസ്ത്രം അല്ലേ, ജീവശാസ്ത്രം, സർപ്പത്തിന്റെ ഒരു ജീവശാസ്ത്രം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അത് പൂർണ്ണമായി അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വാലി ചാവണം. തല തകർത്താലും വാലിൽ ജീവൻ കാണും. ഈ വാലാണ് ഇത്രയും തിന്മ ഇവിടെ കാണിക്കുന്നത്. ഈ വാലിനെ തോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്.
അത് തലയെ തോൽപ്പിക്കുന്നതിന് ഇത് തോൽപ്പിക്കാൻ കഴിയാഞ്ഞിട്ടില്ലാണോ? തലയെ തറക്കാൻ പിന്നെ വാലിനെയും കൂടെ തറക്കല്ലോ. പക്ഷേ മനുഷ്യന് അവന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിച്ചുകൊണ്ട് ഈ തിന്മയെ നീ തോൽപ്പിക്കണം, എന്നിട്ട് ആ കിരീടം അത് തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി കൊണ്ടാണോ? ഒന്നും നമ്മളെ ബലം കൊണ്ടല്ല. ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. ആ ദൈവകൃപ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും അസാധ്യമാകുകയില്ല. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തിയിൽ തന്നെ ഈ വാലിനെ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി കുറച്ച് വാലിന്റെ ശക്തിയെ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നു. അതാണ് കഷ്ടാനുകളിൽ കുറവായുള്ളതെന്ന് പറയുമ്പോൾ അതിന്റെ അതിന്റെ പെർഫെക്ഷനിൽ കുറവുണ്ടെന്നല്ല, നമുക്ക് ആ കഷ്ടാനുഭവത്തോട് പങ്കാളിത്തം ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ ജഡത്തിൽ നമ്മൾ കഷ്ടമേറ്റെടുത്ത് കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ കുറച്ച് ബാക്കി വെച്ചേക്കണം. അതാണ് കുറവായുള്ളത്, ശേഷിച്ചിരിക്കുന്നതെന്നാണ്. അല്ലാതെ പൂർണ്ണതയുമായിട്ട് ബന്ധപ്പെടുത്തരുത് ആ വാക്ക്. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിലോട് നമ്മൾ പങ്കാളികളാകുവാൻ വേണ്ടി കർത്താവ് എവിടെയാ കഷ്ടം അനുഭവിച്ച? ജഡത്തിലാണ് അല്ലെ? ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മാനുഷിക മൂല്യങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതാകയാൽ പാപം അവനിൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന് പത്രോസ് ഒന്നിന്റെ അല്ല 4:1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർത്തീകരിക്കുവാനായിട്ട് കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങളിൽ അല്പം ശേഷിപ്പിച്ചിരിക്കുന്നു. എന്തിന്? നീ അത് ജഡത്തിൽ ഏറ്റെടുത്തിട്ട് ആ കിരീടം നീ അത് ജഡത്തിൽ ഏറ്റെടുത്തിട്ട് നിന്റെ ജഡത്തിൽ എന്റെ കൃപയാൽ അത് പൂർത്തീകരിക്കുമ്പോൾ ആ കിരീടം നിനക്ക് ഞാൻ തരും. അതിനുവേണ്ടിയാണ്. നീ വായിച്ചു നോക്കിയുള്ളൂ കൊലോസ്യർ 1:24. ഇപ്പോൾ ഞങ്ങൾക്കുള്ള കഷ്ടാനുഭവങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മുറിച്ചു മുറിച്ചു വായിച്ചാൽ അത് മനസ്സിലാവും. ഇപ്പോൾ ഞങ്ങൾക്കുള്ള കഷ്ടാനുഭവങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത്, അതായത് ശേഷിച്ചിരിക്കുന്നത്, അതെന്തിനു വേണ്ടിയാ? കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ പങ്കാളിത്തം ഉണ്ടാകുവാൻ വേണ്ടി കുറവായുള്ളത്. എവിടെയാണ് അത് പൂരിപ്പിക്കുന്നത്? അവന്റെ ശരീരത്തിൽ സഭയായ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരമാണ് സഭ അല്ലേ? കർത്താവിന്റെ ശരീരം ആണ് സഭ. ആ സഭയിൽ ഞാനത് എന്റെ ജഡത്തിൽ പൂരിപ്പിക്കണം. ഇപ്പൊ ജഡത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കാരണം, ജഡമെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതാണ് മനസ്സും ശരീരവും കൂടെ ചേരുന്നതിനെയാണ് ഫ്ലഷ് എന്ന് പിതാക്കന്മാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന വ്യഥകൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് ചേർത്ത് നമ്മളെ നിർത്തുവാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള സ്വർഗീയ മർമ്മം നമ്മൾ മുന്നമേ അറിഞ്ഞാൽ ആ കഷ്ടാനുഭവത്തെ നമ്മൾ രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക എന്ന് കഷ്ടാനുഭവ ആഴ്ച പ്രമേയൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആ പിതാക്കന്മാരെ തിരിച്ചറിഞ്ഞിരുന്നു. ഈ ഞാൻ ജഡത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടത എന്റെ മഹത്വീകരണത്തിനായിട്ട് ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ് എന്ന് മുന്നമേ അവർക്ക് ഗ്രഹിച്ചതുകൊണ്ട് അവർ പ്രാർത്ഥനകളിൽ ഇപ്രകാരം എഴുതി: രക്ഷാകരവും മഹനീയവുമായ കഷ്ടാനുഭവമേ സമാധാനത്തോടെ വരിക. ഇപ്പൊ ഈ തിങ്കളാഴ്ച മുതലുള്ള സതറാ പ്രാർത്ഥനകളിൽ പരിശുദ്ധ നോയമ്പേ സമാധാനത്തോടെ വരിക, നീ വരണം. അപ്പൊ നമ്മുടെ ജഡത്തിൽ അത് നമ്മൾ പൂരിപ്പിക്കുക, ഫില്ലിൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മളത് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് വേദനകൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് കർത്താവെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമുക്ക് പറയാം. ഇത് എടുത്തങ്ങ് സമ്പൂർണമായിട്ട് മാറ്റിയാലേ നമ്മളുടെ ദൈവിക വിശ്വാസം സഫലീകൃതമാകുകയുള്ളൂ എന്ന് ശഠിക്കരുത്. അത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുമായിട്ട് ബന്ധമുള്ളതല്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഇല്ല ഇനി എന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല. പിന്നെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതാണ് ആ കഷ്ടം ഞാനുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ അങ്ങനെ നമ്മൾ അതിനെ കാണുവാനും ചേർന്നിരിക്കുവാനും പഠിച്ചിട്ട് അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ആ കഷ്ടതയിൽ കൂട്ടി കിട്ടുന്ന സൗഭാഗ്യത്തെ ആസ്വദിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. അല്ലെങ്കിൽ പഴി പറഞ്ഞുകൊണ്ടേയിരിക്കും. പഴി തീർന്നിട്ട് നമുക്ക് സമയമുണ്ടാവില്ല. ദൈവാരാധനയിൽ കർത്താവിനോടുള്ള ആശ്രയത്തിൽ നമ്മൾ പഴി പറയുന്നത് ഈ കഷ്ടത തിന്മയുടെ വ്യാപാരത്തിൽ തന്നെ അത് പരിവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ്.
അതിനെ നന്മയാക്കുവാനുള്ള ശക്തി കർത്താവിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നതൊക്കെയും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നാണ് അല്ലേ? എല്ലാം ഒരുമിച്ച് ഒത്തുകൂടി അത് നന്മയ്ക്കായിട്ട് മാറും. നമുക്കറിയാമയ്യാത്ത, എന്നാൽ അറിയാവുന്നതുമായിരിക്കാം, പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു വലിയ കാര്യമാണ്, മഹത്തീകരണം വേണോ, നിങ്ങൾ മഹത്വപ്പെടണോ, സഹനം ഉണ്ടായിരിക്കണം, ഇല്ലാതെ പറ്റില്ല. കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ നീ മഹത്വപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ആ പ്രാർത്ഥന ആദ്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് കർത്താവിനൊരു മഹത്വം വരണമേ എന്നുള്ളതാണ്, എന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അത് ഉണ്ട്. 17-ാം അധ്യായം 1-ാം വാക്യം തന്നെ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സഹനം ഏറ്റെടുക്കാൻ പോവുകയാണ്, പിതാവേ അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്നാണ്. മഹത്വം അതിന്റെ പുറകെ വരത്തുള്ളൂ. നമുക്ക് മഹത്വം മാത്രം മതി, ആ മഹത്വം മാത്രം മതി എന്നുള്ള അവസ്ഥയിൽ ഈ സംഗതി വർക്കൗട്ട് ആവില്ല. ഏത് സംഗതി? അതായത് ദൈവത്തോട് കഷ്ടതയിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവത്തില്ല. പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത്രയും കഷ്ടപ്പാടായില്ലയോ, ഇത്രയും നാളായിട്ട് ഒന്നും. ഇതെന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുക എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ഒന്നാമതായിട്ട് മരണഭീതി മാറണം, നമ്മുടെ ഉള്ളിൽ നിന്ന് മരണഭീതി മാറണം. മരിക്കുവാൻ നിങ്ങൾക്ക് ഭീതിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴും ആത്മാവ് വന്നിട്ടില്ലെന്നാണ്. ആകുലതോടെ ഉണ്ടാകുമായിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ അതെന്തിനാണ് ഈ ആകുലതോടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എനിക്കൊരു കുടുംബം ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. മക്കളെ പ്രതിയാണ്, ഞാനില്ലാതായാൽ എൻ്റെ കുഞ്ഞെന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിനെ നിനക്ക് തന്നത് എൻ്റെ ദൈവമാണെങ്കിൽ അവനെ പോറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടേ ആ കുഞ്ഞിനെ തന്നിട്ടുള്ളൂ. പക്ഷേ അവന്റെ ദൈവിക വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണോ നമ്മളിപ്പോൾ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ നീതീകരണം നടക്കണ്ടേ? ആ നീതീകരണം നടക്കുവാൻ വേണ്ടി നമ്മൾ പോകേണ്ട ചില ടണൽസ് കാണും. അത് പോയേ പറ്റൂ. അത് ഈ ആയുസ്സിലാണ് എല്ലാമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് ഒന്നും പിടികിട്ടത്തില്ല. എനിക്ക് മഹത്തീകരണം എൻ്റെ കർത്താവിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോഴാണ് എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ഈ ലോകത്തിലെ വ്യഥകൾ എൻ്റെ മഹത്തീകരണത്തിന് എങ്ങനെ ഉതകുന്നു എന്ന് മനസ്സിലാകത്തുള്ളൂ. പൗലോസിലെ ലേഖനങ്ങളിൽ മുഴുവൻ പൗലോസ്ലിഹ ഈ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ? എന്തുമാത്രം കഷ്ടപ്പാടുകൾ ശരീരത്തിലും മനസ്സിലും സഹിച്ച് സഹിച്ച് പോയവനാണ്. അതുകൂടാതെ ദൈവവും അവൻ്റെ ജഡത്തിലൊരു ശൂലം കൊടുത്തിരുന്നു. റോമൻ വീഥികളിലൂടെ പടയാളികളാൽ വലിച്ചിഴയ്ക്കപ്പെട്ട് അടികൊണ്ട് കപ്പൽച്ഛേദത്തിലകപ്പെട്ട് വളരെ അതിശീതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽപ്പെട്ടിട്ടും മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടും അടികൾ കർത്താവിന് കൊണ്ടതുപോലെ പല പ്രാവശ്യം കൊണ്ടിട്ടും അവസാനം വാളിനാൽ അറുക്കപ്പെടുമ്പോഴും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കുവാൻ എനിക്കിടയാകരുത് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന
ഒരു പൗലോസ്. ഇവർക്കൊന്നും മഹത്തീകരണം കിട്ടിയത് ഈ ശോധനയിൽ കൂടി കടന്നു പോകാതെ അല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വചനമുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 10 കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവനെ ബന്ധിച്ച് 4 പടയാളികൾ കാവലിരുത്തി പിറ്റേ ദിവസം അവനെ കൊല ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ച് വെച്ചിരുന്നു. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ ചെങ്ങലകളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. എവിടെ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളുക. ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്, അവൻ ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും ഉറങ്ങുകയായിരുന്നു. 12 അധ്യായം അത് വായിച്ച് വായിക്കുമ്പോൾ നമുക്ക് കോരിത്തിരിച്ചു പോകും. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടും അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നാലാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തേക്കാൾ അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ ഇതാണ്. ഒരു ചെറിയ ആകുലത വരുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഇത് വെറുതെ ചെങ്ങലക്കിട്ടേക്കല്ല, നാളെ കൊല്ലും. പത്രോസിനെ പിടിച്ചോണ്ട് പോയ അതിനാണ്. പത്രോസ് യോഹന്നാനും കൂടെ 9 സമയത്ത് യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ ഒരു മുടൻ തന്നെ സൗഖ്യമാക്കിയതാണ് വിഷയം. നസറാനായ യേശുവിന്റെ നാമത്തിൽ ഇവൻ അവന്റെ ശിഷ്യന്മാരായി തീർന്ന് അവർ അവന്റെ നാമത്തെ ഉയർത്തുവാൻ ശ്രമിക്കുന്നു. യോഹന്മാരെ ഇനി ഒരു നിമിഷം പോലും വെച്ചേക്കരുത്. യോഹന്നാനെ കിട്ടിയില്ല, പത്രോസിനെ കിട്ടി. നാളെ കൊല്ലുവാണ്, പത്രോസ് ഉക ഉറക്കം. എന്താണ് കാര്യം? നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരാണെങ്കിൽ പത്രോസ് അവിടെ കിടന്ന് മരണവപ്രാളപ്പെട്ടേനെ. കൊന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സൂചിപ്പിച്ചോ എന്നറിയില്ല, സൂചിപ്പിച്ചു, ഇപ്പോൾ ഓർമ്മ തരുന്നു. ആ ലിബിയയിലെ 21 മത്സ്യത്തൊഴിലാളികൾ, 2015 സംഭവം. ISS ഭീകരരുമായി വധിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടോ? ആ ചെറുപ്പക്കാരുടെ ഒറ്റവർണ്ണത്തിന്റെ മുഖത്ത് നിരാശ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒറ്റവർണ്ണത്തിന്റെ മുഖത്ത് ഒരു നിരാശയില്ല. കഴുത്തിൽ കത്തി വെച്ചോണ്ട് പോവുക, കടൽ തീരത്തോട്ട് നടന്നു പോവാണ്. അവരെ മുട്ട നിർത്തുന്നവരെ കാണിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഡിലിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അത് അനുവദിക്കത്തില്ല. പക്ഷെ അവരാദ്യം ഇട്ടിരുന്നിട്ട് ഒറ്റയൊരുത്തിന്റെ മുഖത്ത് മാത്രമല്ല, അവരുടെ എല്ലാം ഭാര്യമാരുടെ ഇന്റർവ്യൂസ് ഉണ്ട്, ചുമ്മാ കാണണം. യൂട്യൂബ് എടുത്ത് ഇതൊക്കെയാണ് കാണേണ്ടത്. എല്ലാ ഭാര്യമാരും I am proud of him because he didn't deny Jesus Christ. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിനോടുള്ള സ്നേഹം നോക്കി, വെറും മത്സ്യത്തൊഴിലാളികളാണ്, അച്ഛന്മാരും ബിഷപ്പുമാരും ഒന്നുമല്ല. ദൈവത്തോടുള്ള കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ 21 നല്ല ചുറുചുറുക്കുള്ള സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, കല്യാണം ഉടനെ കഴിച്ചവരുണ്ട്. അതിലൊരു പുറജാതിക്കാരനുണ്ടായിരുന്നു. ആ പുറജാതിക്കാരൻ അതുവരെയും ക്രിസ്തുവിനെയൊന്നും അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു.
പക്ഷെ ഒരാൾക്ക് വേണ്ടി 20 പേര് ചാവുകയാണെങ്കിൽ അതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞു, ഇവരുടെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം, എന്നെ കൊന്നോളം പറഞ്ഞു. അതൊരു കൃപ കിട്ടുന്നതാണ്. അവൻ എപ്പോഴോ കർത്താവിൻ്റെ ഉള്ളിൽ വന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇതുവരെ ഞാൻ റോമറിലേക്ക് കയറിയില്ലല്ലേ, കുഴപ്പമില്ല, പതുക്കെ പോയാൽ മതി. ഒരു കാര്യം നമ്മൾ അറിഞ്ഞുകൊള്ളണം, യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ സത്യം ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അവൻ അറിയാതെ തന്നെ ഇൻസ്റ്റാൾഡായി കിടപ്പുണ്ട്. ഒന്ന് തൊട്ടുണർത്തിയാൽ മതി, അതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മളത് ചെയ്യുന്നില്ല. എന്നോടാ പറയുന്നത്, എന്റെ ഡ്യൂട്ടിയാണത്. ഇത് തൊട്ടുണർത്തണം. അതുകൊണ്ടാണ് നമ്മുടെ വായിൽ നിന്ന് കൂടുതലും രക്ഷയുടെ വചനങ്ങളെ വരാവൂ, കൂടുതലും. എപ്പോഴും അതേ വരാവൂ. പിന്നെ മനുഷ്യരല്ലേ, നമ്മൾ അറിയാതെ അനാവശ്യമായ പല കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു പോകും. എന്റെ ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ സാക്ഷ്യം അവൻ്റെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന യേശു എന്ന സോഫ്റ്റ്വെയറിനെ ഒന്ന് ടച്ച് ചെയ്ത് ഉണർത്തിയാൽ ഏതവനും ഉണരും. കാരണം അവൻ സകല സൃഷ്ടിക്കും ആധാരമായിരിക്കുന്നുവെന്ന് കൊലോസ്യലേഖനം 1:14 എല്ലാത്തിനും ആധാരമാണ്. എല്ലാത്തിനും സർവസമ്പൂർണതയും അവനിലല്ലോ സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? സകല സമ്പൂർണതയും അവനിലല്ലോ സ്ഥിതി ചെയ്യുന്നത്. കൊലോസ്യർ 1:14 വായിച്ചു, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അതെങ്ങനെ കിട്ടിയതാ? കാൽവറിയിൽ നിന്നും കിട്ടിയതാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. ബാക്കി സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരവുമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടിജാലങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ ഒരു മുദ്ര ഉണ്ട്. ഇത് യേശുവിനെ ബോധത്തിൽ അറിയാത്തവർക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് റിമൈൻഡ് ചെയ്ത് കൊടുത്താൽ കൃപയുണ്ടെങ്കിൽ അവനിൽ ഇത് പൊങ്ങി വരും പെട്ടെന്ന്. എല്ലാവരിലും പെട്ടെന്ന് പൊങ്ങി വരണമെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ആ കൃപയും കൂടെ വേണം. അതുകൊണ്ടാണ് ആ മത്സ്യത്തൊഴിലാളി, പ്രജാതിക്കാരനായിരുന്ന അവന്, ആരും അവനോടൊന്നും പറഞ്ഞില്ല. ഇവരുടെ പ്രവർത്തികൾ കണ്ടിട്ടാണ് അവന് പെട്ടെന്ന് വിശ്വാസം വർദ്ധിച്ച് ആ ഉറങ്ങിക്കിടന്ന യേശു പെട്ടെന്ന് ഉണർന്നു, ഞാനും മരിക്കും. ഞാൻ തള്ളിപ്പറയില്ല, എന്ത് മരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഇവർ പറയുന്ന ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഡിനൈ ജീസസ് ക്രൈസ്റ്റ്, അത്രേ ഉള്ളൂ, വേറൊന്നും പറയുന്നില്ല. യേശു ക്രിസ്തുവിനെ അന്നേ വരെ അറിഞ്ഞിട്ടില്ലാത്ത ആ പുറജാതിക്കാരൻ മത്സ്യത്തൊഴിലാളി പറയുകയാണ്, ഞാൻ തള്ളിപ്പറയില്ല. കാരണം ഈ 20 പേരും തള്ളിപ്പറയുന്നില്ല. അപ്പൊ അതിൽ ആ കള്ളന് ആ അവസാന നിമിഷം പർദീസ കൊടുത്തപ്പോൾ ലഭിച്ച ഒരു ആത്മവീര്യ ഒരു ബലം ഇവൻ അന്നേരം കിട്ടി, ഒരു കൃപ കിട്ടി. ഇത് രക്തസാക്ഷിയാകാൻ കൃപ വേണം, ചുമ്മാ പറ്റത്തില്ലല്ലോ. നമ്മൾ ദൂരെ നിന്ന് കൃപയില്ലാത്തവൻ നോക്കുമ്പോൾ ഇതെന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു പോകും. പക്ഷെ രക്തസാക്ഷിയാവുന്നവർ സന്തോഷത്തോടാണ് അത് ഭരിക്കുന്നത്. അതൊക്കെ വേദനയൊക്കെ ശരീരത്തിലുണ്ട്, പക്ഷെ വേദനയേക്കാൾ ഉപരി സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്ര പിതാവിന്റെ വലത്തുഭാഗത്ത് മശിഹാവിനാൻ എഴുന്നേറ്റിട്ട് നിൽക്കുന്നതും കണ്ടു എന്ന് സ്തേഫാനോസ് പറയുന്ന പോലുള്ള ഒരു ദർശനം ഏത് രക്തസാക്ഷിയും ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ കാണും, അല്ലെങ്കിൽ അവൻ അങ്ങനെ പ്രാപിക്കാൻ പറ്റില്ല. ഇത് വലിയ കൃപയാണ്, വലിയ കൃപ. രക്തസാക്ഷികളുടെ സ്ഥാനമേ വേറെയാണ്, സഭ കൊടുത്തിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിലെ സ്ഥാനം. ഓരോ തേജസ് വേറെ വേറെയാണ് അല്ലേ? സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയന്റെ തേജസ് വേറെ, ഭൗമികന്റെ തേജസ് വേറെ,
രക്തസാക്ഷികളുടെ തേജസ് വേറെ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ രക്തസാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ സഹോദരന്മാരെ കിരീടം അണിയിപ്പിക്കുന്നവനായ ദൈവമായ കർത്താവേ. കിരീടം ഓൺ ദ സ്പോട്ടാണ്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? തൻ്റെ സ്നേഹത്തിനു വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. കർത്താവിനോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്. അതെങ്ങനെ ഒരു ദിവസമൊന്നും ഉണ്ടായതല്ല, അത് കർത്താവിൻ്റെ കൽപ്പനകളെ ആചരിച്ച് സ്നേഹിച്ച് വളർന്ന് അപ്പനായി കണ്ട് സ്നേഹിച്ച് വരുമ്പോൾ ആ സ്നേഹം വർദ്ധിച്ച് 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 അപ്പനെ വിട്ടൊരു കളിയില്ല. ആ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മഹത്തീകരണം തരുവാൻ വേണ്ടി കർത്താവ് ആ വാലിൻ്റെ ശക്തിയെ അനുവദിച്ചു വിട്ടേക്കുകയാണ്. ആ അനുവാദം ചിലർ ഏറ്റെടുത്ത് അതൊരു ലൈസൻസായി എടുത്തു കഴിഞ്ഞാൽ അവരെ അപമാന രാഗങ്ങളിൽ ദൈവം തന്നെ ഏൽപ്പിക്കുമെന്ന് റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു. പഠിച്ചായിരുന്നോ? ആ തിന്മയെ തോൽപ്പിക്കേണ്ടതിന് പകരം നമ്മൾ അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, 18-ാം വാക്യം മുതൽ നമുക്ക് ഒന്നുകൂടെ വായിക്കാം, ഒന്ന് റിഫ്രഷ് ആയിക്കോട്ടെ. ദൈവം അവരെ അപ്പോൾ ദൈവം തന്നെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിക്കും. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ അതിന്റെ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ അനീതിക്ക് നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിവായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ആ ഭാഗങ്ങളൊക്കെ പഠിച്ചതാണ്. 26-ാമത്തെ വാക്യം വായിച്ച്, 24 മുതൽ വായിച്ച്, എന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളെ മോഹങ്ങളിൽ സ്വന്ത ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. കാരണം ഈ വാലിന്റെ ശക്തിയെ ഞാൻ തോൽപ്പിച്ചതിനെ കീഴടക്കി വാലിനെ കൊല്ലേണ്ട ഉത്തരവാദിത്വമാണ് എനിക്കെന്ന് മനസ്സിലാക്കാതെ ആ വാലിനോട് സഹകരിച്ചിട്ട് ആ വാലിന്റെ ഭാഗമായി തീരുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ ഭാഗമായി തീരാൻ വേണ്ടി ഉദ്ദേശിച്ചു വിട്ടിരിക്കുന്ന വാലിനെ നമ്മൾ വാലിന്റെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ ഒരു സ്റ്റേജ് വരെ ദൈവം അത് ക്ഷമിച്ച് ക്ഷമിച്ച് തിരിച്ചു വരട്ടെ തിരിച്ചു വരട്ടെ എന്ന് നോക്കി നിൽക്കും. പക്ഷേ അത് വീണ്ടും വഷളത്തിൽ നിന്നും വഷളത്തിലേക്ക് നിന്നും പാപത്തിൽ നിന്നും പാപത്തിലേക്ക് വീണ് സമ്പൂർണ്ണ പാപാവസ്ഥയിൽ ആയി കഴിയുമ്പോൾ, പാപി എന്നുള്ള തലത്തിൽ നിന്നും ദുഷ്ടൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മനസ്സിലായത് എന്താണെന്ന്? പാപിയെ ദൈവം സ്നേഹിക്കും. പാപം ചെയ്യുന്നവനല്ല പാപി, മറിച്ച് പാപത്തിൽ ജീവിക്കുന്നവനാണ് ദുഷ്ടൻ. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചെന്നാ മനസ്സിലായോ? കഷ്ടാനുഭവങ്ങൾ കുറവെന്ന് പറഞ്ഞാൽ അവന്റെ കഷ്ടാനുഭവത്തോട് അനുരൂപപ്പെടാൻ വേണ്ടി വാലിനെ കൊല്ലാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ മുതലാക്കേണ്ടതിന് പകരം അതിന്റെ കൂടെ സഹകരിച്ചാൽ അവസാനം വെളിപാടിൽ പറയുന്ന പോലെ അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ, അങ്ങനൊരവസ്ഥയിൽ പെടും. അവിടുന്ന് അവനെ പിടിവിച്ചുകൊണ്ട് വരുവാൻ കർത്താവിന് മാത്രമേ അവനെ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അപ്പൊ ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. കഷ്ടതകൾ വരുന്നതിനെല്ലാം മുതലാക്കുക എന്നുള്ള ദൈവകൃപയുടെ സാധ്യതകളാക്കി മാറ്റുന്നതാണ് ഈ കഷ്ടതകളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുക മാത്രമല്ല അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുവാനും വരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊരു വരമാണ്. ഈ വരം നമുക്ക് കിട്ടണം.
അതിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെ, കഷ്ടത എല്ലാം നീങ്ങിപ്പോകണമേ എന്നല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതൊന്നും നീങ്ങിപ്പോകില്ല എന്ന്. നീങ്ങിപ്പോക്കോളും, നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചവനാണെങ്കിൽ, കഷ്ടതയെ തോൽപ്പിച്ചവനാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എത്ര നാൾ ഈ കഷ്ടതകൾ വേണം, അല്ലെ ഈ ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് തരണം എന്നുള്ളത് അവനറിയാം. നമ്മുടെ ചുട്ട് കണ്ണീരൊന്നും ദൈവം കാണാതെ വിടുകയില്ല. ചുട്ട് കണ്ണീർ അത് വേദനയുള്ളവർക്കറിയാം, മനഭാരമുള്ളവർക്ക്, അതായത് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പരീക്ഷണങ്ങൾ എത്തിപ്പെടുമ്പോൾ. നമ്മുടെ തക്സയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, അതാണ് കുർബാനയിൽ ശ്രദ്ധിച്ചു നിന്നാൽ തന്നെ പ്രാർത്ഥനയിൽ ആഴം പിടികിട്ടും. കർത്താവെ, സഹിപ്പാൻ വഹിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിച്ചുകൊള്ളണമേ. അപ്പൊ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നുണ്ടാകുന്ന കണ്ണുനീരിനെ ചൂട് കാണും. കണ്ണ് നിറയുമ്പോഴേ കണ്ണിൽ തന്നെ ചൂട് വരും, ചൂടുവെള്ളം പോലെയാണ് കണ്ണുനീര് വരുന്നത്. ആ വേദന തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ ഗെതസമനയിലുള്ള വിലാപത്തിൻ്റെ ഗൗരവം എത്രമാത്രം ആയിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കുന്നുണ്ടോ? രക്തമാണ് വന്നത്, ചൂടുവെള്ളം പോലുമല്ല. നമ്മുടെ ചുടുകണ്ണീർ തന്നെ വരുന്നത് നമ്മുടെ ഹൃദയത്തിന് ഭാരം അത്യധികമായി വരുമ്പോൾ നമ്മളുടെ കണ്ണിൽ കൂടി വരുന്ന ജലനദികൾക്കുള്ള ചൂട് അങ്ങനെ കടന്നുപോയിട്ടുള്ളവർക്കറിയാം. ചുടുകണ്ണീർ അത് ഈ വചനത്തിലേക്ക് വീഴണം. ഇത് വായിച്ചുകൊണ്ട് നമ്മളുടെ വേദനകൾ ഇതിലേക്ക് വീഴണം, ചൂട് നിറഞ്ഞോടും. അപ്പോൾ അതിനോട് താതാത്മ്യപ്പെട്ട് അങ്ങനെ ഈ കഷ്ടതകളെല്ലാം കിരീടമായി മുതലാക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നതിനെ നമ്മൾ പഴിയും ഋഷിയും പറഞ്ഞ് അവസാനം വാലിനോട് സഹകരിക്കുന്ന അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കരുത്. അത് നമ്മൾ ബോധമുള്ളവരായിരിക്കണം അതിനെപ്പറ്റി ബോധമുള്ളവരായിരിക്കണം. കഷ്ടതയിൻ ചൂളയിൽ ശോധന ചെയ്യുന്നവൻ പ്രതികൂലങ്ങൾ അനവധിയിൽ നടത്തിയിടും പൊൻകീർത്താൻ, അല്ലേ? അതിൻ്റെ കൂടെയുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനം അടുത്ത ആഴ്ചത്തിലേക്ക് നീളുകയാണ്, അതായത് 9-ാം അധ്യായം. എന്നാലും ഒരു തുടക്കം, 5 മിനിറ്റും കൂടെ നമുക്ക് സമയമുള്ളൂ, തുടക്കം ഒന്ന് പറഞ്ഞു വിടുവാൻ പോവുകയാണ്. 9-ാം അധ്യായം വായിക്കുകയാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാന്ന് വരും. ഒരു ഇൻട്രഡക്ഷൻ ആണ് പറഞ്ഞത് ഇത്ര നേരം. 9-ാം അധ്യായത്തിലേക്ക് കയറുവാനുള്ള, ഞാൻ ക്രിസ്തുയേശുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് കോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് ഞാൻ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിനിൽ സാക്ഷിയായിരിക്കുന്നു. സാധാരണ അധ്യായങ്ങൾ തുടങ്ങുന്ന പോലെ അല്ല ഇത്. പൗലോസ് എന്തോ ഒരു വേദന പങ്കുവെക്കുകയാണ്, അല്ലേ? റോമർക്ക് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങിയത് എങ്ങനെയാണ്? ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും എഴുതുന്നത് എന്ന് പറഞ്ഞ് വലിയ ധൈര്യത്തോടൊക്കെ തുടങ്ങിയ ആളാണ്. സത്യം പറഞ്ഞാല് ഈ 9-ാം അധ്യായമായിരുന്നു ആദ്യം വെക്കേണ്ടത്. എന്നാൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ സത്യത്തിൽ കിട്ടത്തുള്ളതായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് ക്രമീകരിച്ചത് ഇപ്രകാരമാണ്, കാരണം ദൈവത്തിന്റെ പരിശുദ്ധി, വിശുദ്ധി, ശ്രേഷ്ഠത, ആ ദൈവീക വ്യാപാരത്തിന്റെ മഹനീയത ഇതെല്ലാം ആദ്യം വെളിപ്പെടുത്തുവാൻ ഇങ്ങനെ ക്രമീകരിക്കപ്പെടുകയും പിന്നീട് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ വേണ്ടി പാപത്തിന്റെ ബാഹുല്യത്തിൽ എന്തുമാത്രം തഴക്കപ്പെട്ട് പഴക്കപ്പെട്ട് മനുഷ്യൻ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനിനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ദൈവസന്നിധിയിൽ നീതീകരണം ലഭിക്കുകയില്ല എന്നുള്ള കാര്യവും, ദൈവം മഹാപരിശുദ്ധനാകുന്നുവെന്നും നമ്മൾ മഹാ അശുദ്ധരാകുന്നുവെന്നും പഠിപ്പിച്ച് വ്യക്തമാക്കി തന്ന ഭാഗങ്ങളാണ് ആദ്യത്തെ 1, 2, 3, 4 അധ്യായങ്ങൾ. അതിൽ നിന്നും പതുക്കെ പൗലോസ് ലീഹ
ക്രിസ്തു യേശുവിലേക്ക് കൊണ്ടുവരികയാണ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവത്തിന് എന്തുമാത്രം പരിശുദ്ധിയുണ്ടോ ആ പരിശുദ്ധിയിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കത്തില്ലെങ്കിലും ഒരുവൻ വിചാരിച്ചാൽ നടക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സാക്ഷീകരിച്ചുകൊണ്ട് 8-ാം അധ്യായത്തിൽ വന്ന് അതിൻ്റെ ഒരു പൂർത്തീകരണം പൗലോസ് ശ്ലീഹാ നടത്തുകയാണ്. 9-ാം അധ്യായം വരുമ്പോൾ പിന്നെയും പൗലോസ് ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നത് ഇത്രയും പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളല്ല, ഇതിനു മുമ്പ് പറയേണ്ട കാര്യങ്ങളാണ്. അതായത് ദുഃഖം വരാൻ എന്തായിരിക്കും കാരണം? ഉദാഹരണ കാരണം, റോമർക്ക് എഴുതിയ ലേഖനം ഏത് പശ്ചാത്തലത്തിൽ എഴുതേണ്ടി വന്നു എന്നതാണ് അതിൻ്റെ കാരണം. എന്തുവായിരുന്നു കാരണമെന്ന് ഉള്ള കാര്യം മറന്നുപോയി കാണുമെന്നാണ് എൻ്റെ ഒരു നിഗമനം, അല്ലേ? ആ യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ള പ്രശ്നമാണ്. ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. റോമയിലെ സഭയുണ്ടായത് പെന്തിക്കോസ്തിയിൽ വന്ന യഹൂദന്മാർ ക്രിസ്ത്യാനികളായപ്പോൾ റോമയിൽ നിന്ന് വന്നവരായിരുന്നു അവർ. അവർ തിരിച്ച് റോമിൽ പോയി എന്ത് സ്ഥാപിച്ചു? സുവിശേഷം പറഞ്ഞ് സഭ സ്ഥാപിച്ചു. സുവിശേഷം ആരോടായി പറയുന്നത്? റോമയിലുള്ള വിജാതീയരോട്. അപ്പോൾ അവരിൽ കുറേ പേർ ക്രിസ്തു വിശ്വാസത്തിൽ ചേർന്നു. അങ്ങനെ ഒരു വലിയ സഭ അവിടെ ഉണ്ടായി. പൗലോസ് റോമയിൽ പോയിട്ടില്ല. റോമാർക്ക് കഴിയുന്ന ലേഖനം എഴുതുന്ന സമയത്തൊന്നും റോമാ സഭ പൗലോസ് സ്ഥാപിച്ചതല്ലാത്തതുകൊണ്ട് ആ റൂട്ടിലൊന്നും പോയിട്ടില്ല. പക്ഷേ എവിടെയെല്ലാം സഭ വളരുന്നോ അതിനെപ്പറ്റിയെല്ലാം ബോധമുള്ളവനായിരുന്നു. ഞാൻ അങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അവരുമായിട്ട് കത്ത് മുഖേന ബന്ധപ്പെടുമായിരുന്നു. ഈ കത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ ഇമെയിൽ പോകുന്ന പോലെ അല്ലല്ലോ. ഒരു കത്ത് എഴുതി ചുരുളുകളിൽ എഴുതണം, ചുരുളുകളിൽ ചുരുളുകൾ എഴുതി ഇത് കൊടുത്തു വിടണം ആരുടെ കയ്യിലെങ്കിലും. അതിനാണ് ഈ ഭേബ മുതല ആൾക്കാരുടെ കയ്യിലൊക്കെ കൊടുത്തു വിടുന്നത്. അതങ്ങ് എത്തിയാൽ എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയില്ല. നോക്കിക്കോണേ, കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്ക് എത്ര ലേഖനം ഉണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? 2 ലേഖനമേ വേദപുസ്തകത്തിലുള്ളൂ. 4 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 4 ലേഖനങ്ങൾ, 2 ഇല്ല, ഒന്നില്ല, കിട്ടാനില്ല. ഇത് 2-ഉം 4-ഉം ആണ് ഇതിനകത്തുള്ളത്. 1-ാം ലേഖനം എന്ന് നമ്മൾ വായിക്കുന്നത് സത്യത്തിൽ 2-ാമത്തെ ലേഖനമാണ്. അതുപോലെ ഒരുപാട് ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ടാവും. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. കപ്പ ഈ കൊണ്ടുപോകുന്ന ഒരു കപ്പലിലൊക്കെ കയറിയല്ലേ പോകുന്നത്? ഒരു കപ്പലിൽ നല്ലൊരു കാറ്റ് വന്നാൽ മതി, തീർന്നു. ഇത് പറന്ന് കടലിൽ വീണാ പോയില്ലേ? നോക്കിക്കോണേ, റോമാലേഖനത്തെ പോലെയുള്ള ലേഖനങ്ങൾ ആണ് പൗലോസ് ശ്ലീഹാ വലിയ തിയോളജികൾ എഴുതി വെച്ചിട്ടുള്ളതാണ്, വേദശാസ്ത്രങ്ങൾ. ആ ഏതായാലും റോമയിൽ ഇപ്പോൾ ഒരു വലിയ സമൂഹമുണ്ട്. ആ സമൂഹം വളരെ ശക്തമായി ആരാധിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന പൗലോസിന് സന്തോഷം. അപ്പോഴാണ് രാജ്യത്തിൻ്റെ നിയമം ക്ലൗദിയോസ് ചക്രവർത്തി പുറപ്പെടുവിക്കുന്നത്, കാര്യമൊക്കെ കൊള്ളാം, യഹൂദന്മാരെല്ലാം വിട്ടുപൊക്കോണം, ഇനി ഒറ്റൊരുത്തന്നെ ഇവിടെ താമസിച്ചു പോകരുത് എന്ന് ക്ലൗദിയോസ് ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അങ്ങനെ യഹൂദന്മാരെല്ലാം തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യവനന്മാർ റോമാക്കാർ സഭ ശക്തിപ്പെടുത്തി. അവർ വീണ്ടും സുവിശേഷമൊക്കെ പറഞ്ഞു. കുറേ പേരെ ആൾക്കാരെ കൂട്ടി സഭയെല്ലാം ശക്തി പ്രാപിച്ചു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 7-8 വർഷം കഴിഞ്ഞപ്പോൾ ഈ ക്ലൗദിയോസ് ചക്രവർത്തി സ്ഥാനം മാറി നീറോ ചക്രവർത്തി രാജാവായി. കാര്യം, നീറോ ചക്രവർത്തിയാണ് ഏറ്റവും ക്രൂരനായിട്ടുണ്ടായിരുന്ന രാജാവും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവന് നീറോ ആയിരുന്നെങ്കിൽ പോലും രാജ്യത്തിൻ്റെ സമൃദ്ധിയെപ്പറ്റിയും എക്കണോമിക് സ്ട്രക്ചറിനെ പറ്റിയും വളരെയധികം ബോധമുള്ളവനായിരുന്നുകൊണ്ട് അവൻ വിചാരിച്ചു, ഈ പോയ യഹൂദന്മാർ തിരിച്ചു വന്നാൽ മാത്രമേ ബുദ്ധിയുള്ളവന്മാരാണല്ലോ യഹൂദന്മാർ. ഇപ്പോഴും അങ്ങനെ അവരെ പറ്റി പറയുന്നു. അവരത്രയും ബുദ്ധി ആർക്കുമില്ല. അവരെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ എക്കണോമിക് പ്രോസ്പെരിറ്റി ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിസിനസ് മാനേജ്മെന്റ് കൃത്യമായി നടക്കത്തുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് നീറോ ചക്രവർത്തി പോയ യഹൂദന്മാരോടെല്ലാം പറഞ്ഞു തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ പോയവരിൽ 3/4 യഹൂദന്മാരും തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇവിടെ വലിയൊരു സഭയുണ്ട്. സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ക്രിസ്ത്യാനികളായ യഹൂദന്മാര് സഭാജീവിതം പ്രവർത്തനപരമായി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി. ആരാണ് വലിയവൻ? യവനന്മാര് പറഞ്ഞു, നിങ്ങളിവിടെ ഇല്ലായിരുന്നപ്പോ ഞങ്ങളാണ് ഈ സഭയൊക്കെ വളർത്തിയത്, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആ ശരിയല്ലേ, ഞങ്ങളങ്ങ് പോയി
പിന്നെ ആ സഭയെ ഒരുവിടം ശരിയാക്കിയെടുത്ത് ഇത്രയും വരെ കൊണ്ടെത്തിച്ച യവനന്മാർക്ക് അവർക്കൊരു ആധിപത്യം അവിടെ ഉണ്ടായി. പക്ഷേ യഹൂദന്മാർ വിടുവോ? യഹൂദന്മാർ അവരുടെ ആ എന്താ പറയുന്നേ ആ സ്വാഭാവികമായ ആഠിത്തം പുറത്തെടുത്തു. അതവർക്ക് അവകാശപ്പെട്ട ആഠിത്തമാണ്, അവരുടെ കുടുംബത്തിലെ കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ആ ക്രിസ്തു എവിടുന്നാ വന്നിരിക്കുന്നത്? യഹൂദനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇസ്രായേൽക്കാരെ തെരഞ്ഞെടുത്ത ജനമാണ്, അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്നുള്ള ഞങ്ങളാണോ, ഇന്നലെ മാമോദീസ മുങ്ങിയ നിങ്ങളാണോ വലുത് എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടായി. ഇനി ഒമ്പതാം അധ്യായത്തിന്റെ ഒരു പാസേജ് നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ ഇത് പൗലോസ് അറിഞ്ഞു. പൗലോസ് അറിഞ്ഞപ്പോൾ വലിയ വിഷമമുണ്ടായി. ഇനി വായിക്കാം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് പോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് ഞാൻ എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അതായത് ഞാൻ സത്യമാണ് പറയുന്നത്, എന്റെ മനസാക്ഷിയിൽ സാക്ഷ്യം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, എനിക്ക് നല്ല വേദനയുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. എന്താ കാര്യം? ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി. അതാരാണ് ജഡപ്രകാരം എന്റെ ചാർച്ചക്കാർ? ആരാണ്? യഹൂദനാണ്. പൗലോസ് യഹൂദനാണ്. അപ്പം ജഡവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, ബയോളജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ, എന്റെ ബന്ധുക്കളായ യഹൂദന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറെ വിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. പറഞ്ഞാൽ എന്താ അർത്ഥം? ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അതായത് ഈ യഹൂദ പാരമ്പര്യമൊക്കെ പറഞ്ഞ് വലിയ മൂപ്പൊക്കെ പറഞ്ഞ് കർത്താവിന്റെ ശാപവും പേറി ഞാൻ അവരോടുകൂടെ ചേർന്ന് അല്ലെങ്കിൽ നിങ്ങളോടുകൂടെ ചേർന്ന് ശാപഗ്രസ്തനായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചേനേമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെന്ന്. മനസ്സിലായോ? അവർ ഇസ്രായേലിയർ പുത്രത്വം തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്നത്വങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ആർക്കുള്ളവരാണെന്ന? ഇതെല്ലാം യഹൂദന്മാർക്കുള്ളവയാണെന്ന് ഇത് പൊതുവായിട്ട് പറയാ. യവനന്മാരും കേൾക്കുകയാണിത്. അവർ ഇസ്രായേലിയർ, നിങ്ങൾ അവരോട് തർക്കിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടുപേരെയും പൗലോസിന്റെ ഒരു എന്താ പറയാ ഒരു ഈ പ്രോബ്ലം സോൾവിങ് മാനേജ്മെന്റ് വളരെ രസകരമാണ്. ഇത് വായിച്ചാൽ മനസ്സിലാവും. ഈ ഒമ്പതാം അധ്യായം മുഴുവനതാണ്. ഈ ആ പ്രോബ്ലം സോൾവ് ചെയ്യാണ്. രണ്ടുപേരെയും വിളിച്ച് കൂട്ടി എന്ന് പറഞ്ഞ കൂട്ടി എന്ന് പറഞ്ഞാൽ, അവർ രണ്ടുപേരും വായിക്കുമ്പോൾ രണ്ടുപേർക്കും കുറ്റബോധവും തോന്നണം, രണ്ടുപേരെയും പൊക്കിയും പറയണം, രണ്ടുപേർക്കും കൊള്ളണം. പക്ഷെ രണ്ടുപേർക്കും ചിലർക്കുള്ള വലിയൊരു കഴിവാണത്. എനിക്കില്ലത്. ഞാനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷം നമ്മളോട് നിൽക്കും, മറ്റേ പക്ഷം നമ്മുടെ ശത്രുവാകും. ഇതാണ് സംഭവിക്കാറുള്ളത്. ചിലരങ്ങനല്ല, അത് നാക്കാണ്. ശക്തമായി കേൾക്കുമ്പോൾ തോന്നും രണ്ടുപേരും മിടുക്കന്മാരാണ് എന്ന് തോന്നും, പക്ഷെ രണ്ടുപേർക്കും നല്ല കൊട്ടും കൊടുക്കും. ഇത് തന്നെ പൗലോസ് ഒമ്പതാധ്യായത്തിൽ ചെയ്യുന്നത്. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സവും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്വങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. യവനന്മാർ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ ഇവിടെ സഭയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ സഭ വളർത്തി, ഇവരില്ലായിരുന്ന സമയവും നിങ്ങൾ ഇതിനെ പരിപോഷിപ്പിച്ചു, യേശു ക്രിസ്തുവിനെ പുകഴ്ത്തി ആരാധിച്ചു വന്നിച്ചു, കാര്യമൊക്കെ ശരിയായി. ഇപ്പൊ ഇവരിവിടെ വന്നപ്പോൾ യഹൂദന്മാർക്ക് സത്യത്തിൽ അവിടെ വോയിസ് ഇല്ല ഇപ്പോ. പക്ഷെ പൗലോസ് പറയാണ്, അവർ ഇസ്രായേലിയരാണ്, പുത്രത്വവും തേജസ്സവും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവയാണ്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജനിച്ചത്. ആരെ പഠിപ്പിക്കുക? യവനന്മാരോട് പറയുക. അവർ സർവത്തിനു മീതെ ദൈവമായി എന്ന നീ അവൻ സർവത്തിനു മീതെ ദൈവമായി എന്ന നീക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ. ഇത്രയും പറഞ്ഞിട്ട്
പൗലോസ് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന യവനന്മാർക്ക് എന്തോ തോന്നും, ഇത് കൊള്ളാം, ഒരു പാർഷ്യാലിറ്റിയുള്ള ദൈവമാണ്, ഞങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് വന്നതെല്ലാം താണ്ടു കിടക്കുന്നു എന്നല്ല ചിന്തിക്കത്തുള്ളൂ. അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് പൗലോസും പറയാണ്, നിങ്ങൾ കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ദൈവം ഇവരുടെയാണ്, ഇവരുടെ കുടുംബത്തിലാണ് ജനിച്ചത്, ഈ രക്തമെല്ലാം യഹൂദന്റെ രക്തമാണ്, കർത്താവ് യഹൂദനാണ്, ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂന്നാണ് ഈ പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവർക്ക് ഇഷ്ടപ്പെടുവോ കേട്ടോണ്ടിരിക്കുന്നു? അവിടുത്തെ വചനം, ദൈവവചനം അതുകൊണ്ട് വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിരുന്നും അബ്രാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇവിടെ നമ്മൾ നിർത്തുവാണ്. ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലയോ, ഞങ്ങൾ അബ്രാമിന്റെ മക്കളാണ്, ഞങ്ങൾ ഇസ്രായേലിലാണ്. ആ പൗലോസ് പറയാണ്, ചുമ്മാ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇസ്രായേലിന് ഉത്ഭവിച്ചവനെല്ലാം ഇസ്രായേലിലാണെന്ന് വിചാരിക്കരുത്, അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളാണെന്നും വിചാരിക്കരുത്. അതിനി വാഗ്ദത്തവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ദൈവത്തിൽ അവകാശം പ്രാപിക്കുന്നതെന്ന് പൗലോസ് ശ്ലീഹാ പിന്നീട് പഠിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കുക ഇന്ന്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ധ്യാനത്തിൽ നമുക്ക് നൊയിമ്പുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ നൊയിമ്പിൽ ആരും പിന്നെ ധ്യാനങ്ങൾ മുടക്കരുത്. നമ്മൾ നൊയിമ്പ് ഘട്ടങ്ങളിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് ഏറെ സന്തോഷമുള്ളതെന്ന് നമ്മൾ വിചാരിക്കണം. 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിന്റെ ആലയത്തിൽ ഇരിപ്പാനും അവന്റെ മനോഹരത്വം കാണുവാനും അവന്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും ഒക്കെയുള്ളൊരു ഇഷ്ടം കർത്താവിന്റെ ആലയത്തിൽ ആയിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. 129-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം, 127, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ നാം സന്തോഷിച്ചു. അപ്പൊ ആ വചനത്തിൽ ആശ്രയിച്ച് നൊയമ്പിലെ എല്ലാ പരിത്യാഗങ്ങളും നമുക്ക് ഏറ്റെടുത്ത് ഇത് ശക്തി പ്രാപിക്കണം. ഇത് ഇടയ്ക്ക് റിന്യൂ ചെയ്തില്ലെങ്കിൽ നമ്മൾ അകന്നങ്ങ് പോകും. അതുകൊണ്ട് നൊയമ്പിലെ എല്ലാ ധ്യാനത്തിലും നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടി സംബന്ധിക്കാം. ഈ ഭാഗത്തിന്റെ ഈ ആശയം പിടികിട്ടിക്കൊള്ളൂ, മനസ്സിലാക്കിക്കൊള്ളുക. ഇത്രയും കാര്യങ്ങൾ യവനന്മാരോട് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇസ്രായേൽ മക്കളും വിചാരിച്ചോളൂ, ആദ്യപ്പത്തെ പാർട്ട് യവനന്മാരോടാ, ഇവര് ഇസ്രായേലിലാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവർക്ക് ആഠ്യത്തമുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്, എല്ലാ സംഗതിയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ യഹൂദന്മാർ വിചാരിച്ചോളൂ, ചുമ്മാ അത് ഇസ്രായേലിൽ നിന്ന് ജനിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇസ്രായേലിൽ നിന്ന് ആകത്തൊന്നുമില്ല, അബ്രാമിന്റെ സന്തതി എന്ന് വെറുതെ പറഞ്ഞാലും സംഗതി സന്തതിയൊന്നും ആകുകയില്ല. അതിന് ചില കാര്യങ്ങളുണ്ട്, അതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. കർത്താവിനെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം.